ദൈവസന്നിധി നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധമായ ഉയർപ്പ് പെരുന്നാളിനും പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം ഈ പരിശുദ്ധാലയത്തിൽ ഞങ്ങൾക്ക് കൂടി വന്ന് നിന്റെ വചനങ്ങളെ ധ്യാനിക്കുവാൻ ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഉയർപ്പിൻ്റെ പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവ് യേശു ക്രിസ്തു മരണത്തെയും പാപത്തെയും തോൽപ്പിച്ച് ജീവിക്കുന്നു എന്നതിനാൽ ഞങ്ങളും ഞങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുവാൻ, ശക്തിയോടെ മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിലുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. ശിഷ്യന്മാർ ഭയന്ന് കഥകടച്ചിരിക്കുമ്പോൾ അവിടെ നടുവിലേക്ക് വന്ന് തൻ്റെ ആണിപ്പഴുതുകൾ കാണിച്ച് തൻ്റെ വിലാപ്പുറം കാണിച്ച് അവരെ ബലപ്പെടുത്തുകയും നിങ്ങൾക്ക് സമാധാനമെന്ന് അരുളിച്ചെയ്യുകയും ചെയ്ത കർത്താവേ, ഞങ്ങളുടെയും ജീവിതത്തിൻ്റെ നിരാശകളുടെയും ദുഃഖങ്ങളുടെയും ഭാരങ്ങളുടെയും നടുവിൽ നീ പ്രത്യക്ഷനായി നിന്റെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും നിന്റെ ആണിപ്പഴുതുകളെ സ്പർശിച്ച് ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തോട് അവിടുന്ന് സംവാദിക്കണമേ. ഞങ്ങളെക്കൊരു പ്രത്യാശ തരണമേ. ഒരു സമർപ്പണത്തിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കരങ്ങളിൽ ഞങ്ങളെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. സകലതും ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ ഉയർപ്പ് പെരുന്നാളിനും പുതു ഞായറാഴ്ചയ്ക്കും ശേഷം നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. ഒരു വലിയ പ്രത്യാശയാണ് കർത്താവിൻ്റെ ഉയർപ്പ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ നിരാശകളിലേക്ക് നോക്കി ഒന്നുകിൽ നമുക്ക് നിരാശപ്പെട്ട് ജീവിക്കാം, അല്ലെങ്കിലോ പ്രത്യാശ തരുന്ന കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. പ്രത്യാശ തരുന്ന കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കുവാൻ ഉയർപ്പിൻ്റെ ആ സന്ദേശം നമുക്ക് പ്രധാനമായിട്ടും ലഭിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തോട് ചേർന്ന്, കർത്താവിൻ്റെ ഉയർപ്പിനോട് ചേർന്ന് നമ്മൾ അധികം ചിന്തിക്കുന്ന ഒരു സ്ത്രീയുടെ പേരുണ്ട്. അത് മഗ്ദലക്കാരി മറിയയാണ്. കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലും ഈ മഗ്ദലക്കാരത്തി മറിയ ഇരിക്കുന്നുണ്ട്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഓടിയ സ്ത്രീകളുടെ കൂട്ടത്തിലും ഈ മഗ്ദലക്കാരത്തി മറിയ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ ആദ്യം കാണുവാനും ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാനും ദൈവം ആദ്യം ഉപയോഗിച്ചത് ഒരു സമയത്ത് പാപിനിയായിരുന്ന ഈ മഗ്ദലക്കാരത്തി മറിയയാണ്. അവളുടെ ജീവിതത്തിൻ്റെ ചില ചിന്തകൾ ഇന്ന് നിങ്ങളോട് ചേർന്ന് പങ്കിടുവാനായിട്ട് ദൈവത്തെ ശരണപ്പെടുകയാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രൂപാന്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ മഗ്ദലക്കാരത്തി മറിയ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആധാരമായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1-3 വാക്യങ്ങളാണ്. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1-3 വാക്യങ്ങൾ. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ച് അവനോടുകൂടെ 12 ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ പല സ്ത്രീകളും 7 വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും സൂസന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ അപ്പോസ്തോളന്മാർ മാത്രമല്ല പങ്കാളികളായത്, പിന്നെയോ കർത്താവിനോടുകൂടെ കുറച്ച് സ്ത്രീകളും ഉണ്ടായിരുന്നു. കുറച്ച് സ്ത്രീകളും കർത്താവിനോടൊന്നിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി
സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടി, സ്വന്തം വസ്തുവകകൾ വിറ്റ് ഈ സുവിശേഷ വേലയെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. അതിലൊരു സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്, ഏഴ് ഭൂതങ്ങൾ വിട്ടുപോന്ന മഗ്ദലക്കാരത്തി മറിയ എന്നവിടെ സാക്ഷീകരിക്കുന്നുണ്ട്. പുതിയ നിയമത്തില് ഈ മറിയ എന്ന പേര് ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. നിശ്ചയമായും പുതിയ നിയമത്തിൽ ആറ് മറിയമാരുടെ പേരുണ്ട്. ഒന്ന്, പരിശുദ്ധ കന്യക മറിയ അമ്മ, കർത്താവിൻ്റെ അമ്മ. രണ്ടാമത്തേത് ബെതാനിയിലെ ലാസറിൻ്റെ സഹോദരിയായ മറിയ. മൂന്നാമത്തേത് യാക്കോബിൻ്റെ യോസയുടെയും അമ്മ മറിയ. നാലാമത്തേത് മർക്കോസിൻ്റെ അമ്മ മറിയ, സുവിശേഷം എഴുതിയ മർക്കോസിൻ്റെ അമ്മ മറിയ. അഞ്ചാമത്തേത് റോമിലെ ഒരു സുവിശേഷകയായ ഒരു മറിയ. റോമാലേഖനം 16:6 ആ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഴാമത്തെ സ്ത്രീയാണ് ഈ മഗ്ദലക്കാരത്തി മറിയ. മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് ഈ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത് ഭൂതം ബാധിച്ച ഒരു മറിയ. ഏഴ് എന്ന് പറഞ്ഞ പൂർണ്ണതയുടെ സംഖ്യ, ഏഴിനേക്കാൾ വലിയൊരു സംഖ്യയില്ല. കാരണം ഏഴ് ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. ഏഴ് ഭൂതം ബാധിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ ഭൂതങ്ങളാലും നിറഞ്ഞ ഒരു സ്ത്രീയാണ്. എല്ലാ പാപങ്ങളും നിറഞ്ഞ, എല്ലാ അധർമ്മങ്ങളും നിറഞ്ഞ, എല്ലാ പാപങ്ങളും നിറഞ്ഞ, എല്ലാ ഭൂതങ്ങളും നിറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു ഈ മഗ്ദലക്കാരത്തി മറിയ. പക്ഷെ ഒടുവിൽ അവൾ ആരായെന്നറിയാമോ? കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിയിരിക്കുന്നവള്, കർത്താവിൻ്റെ കല്ലറയിലേക്ക് സ്നേഹത്തോടെ ഓടിയവള്, കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്നവള് ഒക്കെയായിട്ട് ഈ മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുകയാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രൂപാന്തരത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതം. മഗ്ദലക്കാരത്തി മറിയ എന്നുള്ള പേര്, മഗ്ദലക്കാരി എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഒരു തെറ്റായ സൂചന അടങ്ങിയിട്ടുണ്ട്. മഗ്ദല എന്ന് പറഞ്ഞാൽ ഗലീലക്കടലിൻ്റെ തീരത്തുള്ള ഒരു വാണിജ്യ വ്യവസായ കേന്ദ്രമാണ്. റോമ സൈന്യത്തിൻ്റെ വിനോദ കേന്ദ്രമാണ്. ധാരാളം നാടകശാലകൾ, ചൂതുകളി കേന്ദ്രങ്ങൾ, വേശ്യാലയങ്ങൾ ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മഗ്ദല. ഈ മഗ്ദലക്കാരത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു തിന്മപ്പെട്ട സ്ത്രീ എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഒരു തിന്മപ്പെട്ട സ്ഥലമാണ്. റോമൻ പട്ടാളക്കാർക്ക് വേണ്ട ആർഭാടങ്ങൾ അല്ലെങ്കിൽ സുഖങ്ങൾ, ആനന്ദങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് മഗ്ദല. ഇപ്പം ഇങ്ങനെയുള്ള തിന്മപ്പെട്ടൊരു സ്ഥലമാണ് ഈ മഗ്ദല. ഈ മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുമ്പോൾ ഈ തിന്മകളൊക്കെ അറിയാതെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മഗ്ദല എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, മുടി പിന്നിയിടുന്ന സ്ത്രീ എന്ന അർത്ഥം. മുടി പിന്നിയിടുന്ന സ്ത്രീ എന്നാണ് ഈ മഗ്ദല എന്ന വാക്കിൻ്റെ അർത്ഥം. അത് കേൾക്കുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ തോന്നുകയില്ല എങ്കിലും അന്നത്തെ സ്ത്രീകളുടെ ഒരു പ്രത്യേകത, വേശ്യ സ്ത്രീകൾ തലമുടി പിന്നിയിട്ട് നല്ല മുത്തൊക്കെ വെച്ച് ആളുകളെ ആകർഷിക്കുവാനായിട്ട് സഞ്ചരിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം സ്ത്രീകള് പാർക്കുന്ന പ്രദേശമാണ്, തന്റേടികളായ സ്ത്രീകള് പാർക്കുന്ന പ്രദേശമാണ് ഈ മഗ്ദല. എല്ലാവിധത്തിലും തെറ്റായ സൂചനകൾ നിറഞ്ഞ, അധർമ്മം നിറഞ്ഞ, അശ്ലീലങ്ങൾ നിറഞ്ഞ ഒരു പട്ടണത്തിൽ നിന്നാണ് ഈ മഗ്ദലക്കാരത്തി മറിയ കടന്നു വരുന്നത്. പൗലോസ്ലീഹായി തീമോത്തിയോസിന് എഴുതുന്ന 1:2 9-15 വരെയുള്ള വാക്യങ്ങളിൽ എഴുതുകയാണ്. 1 തീമോത്തിയോസ് 2:9-15 വരെയുള്ള വാക്യങ്ങൾ. അവണ്ണ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. ക്രിസ്തീയ സഭയിലെ കടന്നു വന്ന സ്ത്രീകൾ അവരെങ്ങനായിരിക്കണം? പിന്നിയ തലമുടി, പൊന്ന്, മുത്ത് തുടങ്ങിയ അലങ്കാരങ്ങൾ കൊണ്ടല്ല, പിന്നെ എന്താണ്? സൽപ്രവർത്തികളെ കൊണ്ട് തന്നെ ഇനി അലങ്കരിക്കണം. ഇതുപോലെയുള്ള ധാരാളം സ്ത്രീകൾ ക്രിസ്തീയ സഭയിലെ കടന്നു വന്നിട്ടുണ്ട്. ഒരു കാലത്ത് തലമുടി പിന്നിയിട്ട് മുത്തുകൾ അണിയിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുവാനായി നടന്ന പല സ്ത്രീകളും സഭയിലെ കടന്നു വന്നിരിക്കുന്നു. അവരോട് പൗലോസ് ലീഗ പറയുകയാണ്,
തീമോത്യസിന് പറയുകയാണ്, നീ ആ സ്ത്രീകളോട് പറയണം, എന്താണ് ആ സ്ത്രീകൾ എങ്ങനെ സഞ്ചരിക്കണം, യോഗ്യമായ വസ്ത്രം ധരിച്ച് ഇനി ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. മുൻപ് നടന്നതുപോലെ പോരാ, പിന്നെയോ ഇനി യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ തന്നെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, പിന്നെയോ സൽപ്രവർത്തികളെ കൊണ്ട് തന്നെ തങ്ങളെ അലങ്കരിക്കണമെന്ന് പൗലോസ്ലീഹ എഴുതുകയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ധാരാളം സ്ത്രീകൾ പാർത്തിരുന്ന ഒരു പ്രദേശമാണ് മഗ്ദലക്കാരത്തി, മഗ്ദല എന്നുള്ള സ്ഥലം. അവിടെയുള്ള ഒരു സ്ത്രീയാണ് 7 ഭൂതങ്ങൾ ബാധിച്ച് രൂപാന്തരപ്പെട്ടവളായ മഗ്ദലക്കാരത്തി മറിയയായിട്ട് കാണുന്നത്. ഇതാ ഭൂതം ബാധിച്ച മഗ്ദലക്കാരത്തി മറിയ. ഇപ്പൊ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ഭൂതങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. പാപം നിറഞ്ഞ ഭൂതം ബാധിച്ച ജീവിതങ്ങൾ, എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്താണ് ആത്മാവിനെ മറന്ന് ലോകത്തിന്റെ സുഖങ്ങൾ, ലോകത്തിന്റെ ആഡംബരങ്ങൾ, ലോകത്തിന്റെ ഇമ്പങ്ങൾ, അതിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. 7 പാപങ്ങളെക്കുറിച്ച്, മരണകരമായ 7 പാപങ്ങൾ, അത് നിഗളം, അത്യാഗ്രഹം, അസൂയ, ഭക്ഷണപ്രിയം, കോപം, മോഹം, അലസത, കാമം, ഇത് മരണകരമായ 7 പാപങ്ങളാണ്. ഇതാണ് 7 ഭൂതങ്ങൾ. 7 ഭൂതങ്ങൾ നിറഞ്ഞ ഒരു പാപിനിയായ സ്ത്രീക്ക് ഉണ്ടായ രൂപാന്തരത്തെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. ഭൂതം ബാധിച്ച ഒരു തലമുറ, ഭൂതം ബാധിച്ച വ്യക്തി ജീവിതങ്ങൾ, ചുറ്റുപാട് കാണുന്ന ഒരു വലിയ സാഹചര്യമാണിത്. അവിടെയാണ് ഏറ്റവും വിലപ്പെട്ട ആത്മാവിന് വേണ്ടി കരുതുന്നതിനേക്കാൾ ലോകത്തിന്റെ സുഖങ്ങൾ, ലോകത്തിന്റെ ആഡംബരങ്ങളിൽ മുഴുകി ജീവിച്ചവളായിരുന്നു ഒരു കാലത്ത് ഈ മഗ്ദലക്കാരത്തി മറിയ. പഴയനിമിത്തം നമ്മൾ ലോത്തിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ലോത്തിന്റെ സോദോം ഗൊമോറ. സോദോം ഗൊമോറ സമ്പൽ സമൃദ്ധമായ സ്ഥലമാണ്. സോദോം ഗൊമോറ ജീവിച്ച ലോത്ത് പ്രാർത്ഥനയില്ല, ആരാധനയില്ല, സുഖങ്ങളുടെ നടുവിൽ, അധർമ്മങ്ങളുടെ നടുവിൽ ജീവിച്ചവനായ ഒരു മനുഷ്യനാ. അവിടെയാണ് അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നു, മൊട്ടക്കുന്നുകളിൽ യാഗപീഠങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്ന അബ്രഹാം. ഇത് രണ്ട് ചിന്തയാണ്. അവിടെയാണ് നമ്മുടെ ആഡംബരങ്ങളുടെ നടുവിൽ, സമൃദ്ധിയുടെ നടുവിൽ ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒടുവിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സോദോം ഗൊമോറ പോലെ നശിച്ചു പോകും. അതേസമയം ഇല്ലായ്മയുടെ നടുവിൽ, മൊട്ടക്കുന്നിന്റെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം പോലെ മനോഹരമായി തീരുമെന്ന് നാം വായിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നത് മഗ്ദലക്കാരത്തി മറിയ ഒരു ഭൂതം ബാധിച്ച സ്ത്രീയ എന്ന് പറഞ്ഞാൽ പലവിധമായ പാപങ്ങൾ ജീവിതത്തിൽ നിറഞ്ഞ് ദൈവബോധം നഷ്ടപ്പെട്ട് ലോകത്തിന്റെ സുഖങ്ങൾ, ലോകത്തിന്റെ ആഡംബരങ്ങൾ, അതിൽ മാത്രം ഒഴുകിയ ഒരു സ്ത്രീയായിരുന്നു മഗ്ദലക്കാരത്തി മറിയ. രണ്ടാമതായിട്ട് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഉണ്ടാകുന്ന രൂപാന്തരം എന്താണ്? നാം വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7 അധ്യായത്തിന്റെ 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7 അധ്യായത്തിന്റെ 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം അവിടെ ഒരു സംഭവമുണ്ട്. കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ കർത്താവ് ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ ശീമോൻ കർത്താവിന്റെ കാല് കഴുകുവാൻ വെള്ളം കൊടുത്തില്ല. ഒരു അതിഥി എന്നുള്ള നിലയിൽ കർത്താവിനെ സ്വീകരിച്ചില്ല. അപ്പോഴാണ് നാം കാണുന്ന ഒരു സ്ത്രീ, ഒരു പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ പുറകിൽ വന്ന് കരഞ്ഞുകൊണ്ട് നിന്ന് തന്റെ കണ്ണുനീര് കൊണ്ട് കർത്താവിന്റെ കാൽപാദത്തിലെല്ലാം വീഴ്ത്തിയിട്ട് തലമുടി കൊണ്ട് കർത്താവിന്റെ കാല് തുടച്ചിട്ട് അവൾ കൊണ്ടുവന്ന വിലയേറിയ സ്വച്ഛജടാമാസി തൈലത്തിന്റെ ഭരണി പൊട്ടിച്ച് കർത്താവിന്റെ ശരീരം മുഴുവൻ പൂശി എന്ന് നാം വായിക്കുകയാണ്. ഇതാണ് കർത്താവിന്റെ കാൽപ്പാടത്തിൽ ഇരിക്കുന്ന മറിയ. അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ രൂപാന്തരമാണ്. കർത്താവിനെ അവൾ ഇടയ്ക്ക് കണ്ടുമുട്ടി. ഈ കണ്ടുമുട്ടിയ ജീവിത അനുഭവം അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. അവൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാപകരമായ വഴികൾ അതിന്റെ ഒടുവിൽ നാശമാണെന്നും തിന്മയാണെന്നും അവൾ മനസ്സിലാക്കി കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ തുടങ്ങി. അതിന്റെ വലിയ നന്ദിയുടെ ഭാഗമായിട്ട്
അവളുടെ മുഴുവൻ സമ്പാദ്യങ്ങൾ കൊണ്ട് മേടിച്ച സ്വച്ഛജടാമാസി തൈലം ആ തൈലവുമായി അവൾ ഈ വീട്ടിലേക്ക് വന്ന് കർത്താവിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് പോവുകയാണ്. അവൾ കണ്ണുനീരുകൊണ്ട് കർത്താവിൻ്റെ കാല് കഴുകി, തലമുടി കൊണ്ട് കർത്താവിൻ്റെ കാല് തുടച്ചു, കർത്താവിൻ്റെ കാല് ചുംബിച്ച് അവൾ തൈലം പൂശി. അപ്പം അവളുടെ വിലപ്പെട്ടതെല്ലാം കർത്താവിന് കൊടുക്കുകയാണ്. അവൾക്ക് ഏറ്റവും വിലപ്പെട്ടത് മുഴുവൻ അവൾ കർത്താവിന് കൊടുത്തു. ഒരു സ്ത്രീക്ക് വിലപ്പെട്ടത് എന്താണ്? ഒരു സ്ത്രീക്ക് വളരെ വിലപ്പെട്ട ഒന്നാണ് അവളുടെ തലമുടി എന്ന് പറഞ്ഞാൽ. ഒരു തലമുടി പോയിക്കഴിഞ്ഞാൽ അത്രമാത്രം ഒരു പ്രയാസമാണ് സ്ത്രീകൾക്ക്. അപ്പൊ സ്ത്രീ ചെയ്തത് അവളുടെ വിലപ്പെട്ട ആ തലമുടി കർത്താവിൻ്റെ കാൽപ്പാടത്തിലേക്ക് സമർപ്പിക്കുകയാണ്. സ്ത്രീയുടെ മറ്റൊരു വിലപ്പെട്ട കാര്യമാണ് അവളുടെ കണ്ണുനീര്. ഒരു സ്ത്രീയുടെ കണ്ണുനീര് കർത്താവ് തുരുത്തിയിലാക്കി വയ്ക്കുമെന്ന്, ഒരു തുള്ളി പോലും താഴെ വീണു പോകാതെ. അമ്മമാരുടെ കണ്ണുനീര് ഒരു തുള്ളി പോലും നിലത്ത് വീണു പോകാതെ കർത്താവ് അതെല്ലാം ശേഖരിച്ച് വെക്കുന്നതും. അത്രമാത്രം ഒരു സ്ത്രീക്ക് വിലപ്പെട്ടതാണ് അവളുടെ കണ്ണുനീരും അവളുടെ തലമുടിയും. ഈ വിലപ്പെട്ടതെല്ലാം ആർക്ക് കൊടുത്തു? കർത്താവിന് കൊടുത്തു. കണ്ണുനീര് നമുക്കറിയാം, ഭർത്താവിനടുത്ത് കരഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ സാധിക്കും. അവിടെയാണ് ഒരു ആയുധമാണ് ഈ കണ്ണുനീര്. പക്ഷെ ഇവിടെ ഈ സ്ത്രീ ഇതാ കാണുന്നത്, ഈ വിലപ്പെട്ട കണ്ണുനീര്, വിലപ്പെട്ട തലമുടി കർത്താവിൻ്റെ കാൽപ്പാടത്തിലേക്ക് അവള് സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇതുവരെയും ഈ തലമുടി പിന്നി നല്ല മുത്തൊക്കെ വെച്ച് ആകർഷകമായ രീതിയിൽ അവൾ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ നടന്നവള് ഇനി അവൾ തീരുമാനിച്ചു, ഇനി ഈ തലമുടി പിന്നി ഇങ്ങനെ നടക്കുകയില്ല. അവൾ ആ തലമുടി അഴിച്ച് കർത്താവിൻ്റെ കാൽപ്പാടത്തിലേക്ക് സമർപ്പിക്കുക. കണ്ണുനീരുകൊണ്ട് കർത്താവിൻ്റെ കാൽപ്പാദം കഴുകി ആ തലമുടി കൊണ്ട് അവള് തുടച്ചു. എന്ന് മാത്രമാണോ, അവളെ മുഴുവൻ സമ്പാദ്യങ്ങൾ കൊണ്ട് വിലയ്ക്ക് മേടിച്ച ആ പരിമള തൈലം അത് മുഴുവൻ കർത്താവിൻ്റെ ശരീരത്ത് അവൾ ഒഴിക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പാടിയത്, മഗ്നല മറിയെപ്പോൽ നിന്റെ ജീവിതമാകുന്ന തൈലക്കുപ്പി നീ ഇന്ന് ഉടച്ചിടുമോ? മഗ്നലക്കാർത്തി മറിയ വെറും തൈലക്കുപ്പിയല്ല പൊട്ടിച്ചത്, പിന്നെയോ അവളുടെ ജീവിതമാകുന്ന തൈലക്കുപ്പിയാ പൊട്ടിച്ചത്. അത് പൊട്ടിച്ച് കർത്താവിൻ്റെ കാൽപ്പാടത്തിൽ അവള് ഒഴിച്ചു. ജീവിതം മുഴുവൻ തകർത്ത് അവൾ കർത്താവിൻ്റെ കാൽപ്പാടത്തിലേക്ക് ഒഴിച്ചു. ഇനി ദൈവമേ, എൻ്റെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളല്ല, പിന്നെയോ നീതിയുടെ ആയുധമായി ക്രിസ്തുവിന് സമർപ്പിച്ചുകൊള്ളുവീൻ. പൗലുസ്ലീഹ നമ്മൾ പറയുകയാണ്, റോമാലേഖനം 6:12-13 വാക്യങ്ങളാണത്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാടരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. ഇതുവരെയും അവരുടെ എല്ലാ അവയവങ്ങളും പാപത്തിൻ്റെ അവയവങ്ങളായി സമർപ്പിക്കപ്പെട്ടതാ. അവളുടെ കൈയും അവളുടെ കാലും അവളുടെ കണ്ണും അവളുടെ തലമുടിയും എല്ലാം പാപത്തിന് വേണ്ടി അവൾ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇനി അവൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ അവയവങ്ങൾ ഇനി അനീതിയുടെ ആയുധങ്ങളല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായിട്ട് മാറുകയാണ്, കർത്താവിൻ്റെ അവയവങ്ങളായിട്ട് മാറുകയാണ്. കർത്താവിന് ഈ ഭൂമിയിൽ ചെയ്യുവാൻ പല കാര്യങ്ങളുണ്ട്, അതിനുവേണ്ടിയുള്ള അവയവങ്ങളായി എൻ്റെ ശരീരങ്ങളെ സമർപ്പിക്കുകയാണ്. ഫ്രാൻസിലെ ഒരു വലിയ കത്തോലിക്ക ദേവാലയം, ഈ ദേവാലയത്തിന് മുകളിൽ ഒരു വലിയ പ്രതിമയുണ്ട്, യേശുക്രിസ്തു രണ്ട് കൈയും ഉയർത്തി ലോകത്തെ ആശീർവദിക്കുന്ന പ്രതിമയാണ്. ആ കാലഘട്ടത്തിലാണ് ഒരു വലിയ യുദ്ധം അവിടെ ഉണ്ടായത്. യുദ്ധത്തിൻ്റെ ഫലമായി യേശുവിൻ്റെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈ രണ്ടും ഒടിഞ്ഞു തകർന്നുപോയി. അത് കഴിഞ്ഞ് യുദ്ധമോ കഴിഞ്ഞിട്ട് പള്ളിയിലെ അധികാരികൾ ഒരുമിച്ച് കൂടി അവർ തീരുമാനമെടുത്തു, നമുക്ക് ഈ കർത്താവിനൊരു കൈ വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ അവർ കർത്താവിന് രണ്ട് കൈ വെച്ച് പിടിപ്പിച്ചു. പക്ഷെ അടുത്ത ദിവസം നോക്കുമ്പോൾ ഈ വെച്ച് പിടിപ്പിച്ച കൈയ് പിന്നെയും ഒടിഞ്ഞ് താഴെ കിടക്കുന്നു. പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ഈ കൈ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം വലിയൊരു പ്രതിമയാണത്. ആ ഭാരം താങ്ങാതെ ഈ വെച്ച് പിടിപ്പിക്കുന്ന കൈയ് പിന്നെയും താഴെ വീണ് കിടക്കുകയാണ്. ഒടുവിൽ ആ പ്രതിമയുടെ അടിയിൽ ഇങ്ങനെ ബോർഡെഴുതി, കൈകളില്ലാത്ത യേശുവിൻ്റെ പ്രതിമയുടെ അടിയിൽ ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചു,
യേശുവിന് കൈകളില്ല, നിങ്ങളുടെ കൈകൾ അവന് ആവശ്യമാണ്. യേശുവിന് കൈകളില്ല, നിങ്ങളുടെ കൈകൾ അവന് ആവശ്യമാണെന്ന് എഴുതി വെച്ചു. ഇപ്പൊ കർത്താവിന് കൈകളില്ല, കർത്താവിന് വേണം ഈ നമ്മുടെ കൈകൾ. കർത്താവിന് കാലുകളില്ല, കർത്താവിന് വേണം ഈ നമ്മുടെ കാലുകൾ. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിന്റെ കൈകളായിട്ടും കർത്താവിന്റെ കാലുകളായിട്ടും കർത്താവിന്റെ അവയവങ്ങളായിട്ടും നമ്മുടെ അവയവങ്ങൾ മാറുമ്പോഴാണ് അതേറ്റവും അനുഗ്രഹപ്രദമായിട്ട് തീരുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ യഹൂദ രാജ്യത്തോട് നടത്തുന്ന പ്രവചനങ്ങളാ. പ്രവാചകൻ നിലവിളിക്കുന്നുള്ള അയ്യോ കഷ്ടമെന്ന്, നിങ്ങൾക്കയ്യോ കഷ്ടം. ആ തുടങ്ങുന്ന ഇങ്ങനെയാണ്, 1-ാം അധ്യായം തുടങ്ങുന്നത്, കാള ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനം അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നില്ല. കാള തന്റെ ഉടയവനെ അറിയുന്നുണ്ട്, കഴുത എന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നുണ്ട്, എന്റെ ജനം അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നില്ല. അയ്യോ പാവമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന മക്കൾ, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, ഇസ്രയേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് അവർ പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് യെശയ്യാ പ്രവാചകന്റെ സന്ദേശം. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് ധാരാളം പ്രാവശ്യം പ്രവാചകൻ പറയുകയാണ്. പക്ഷെ 6-ാം അധ്യായത്തിൽ കാണുന്ന ദർശനം എന്താണ്? നമ്മൾ പാടുന്ന ഇങ്ങനെയാണ്, കണ്ടേ സായ പേസ്കുദിശ ഇന്നി മുമ്പിൽ. ശ്രാപ്പികളെ കണ്ട ഏശായ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ യഹോവയാ ദൈവം ഇരിക്കുന്ന കാഴ്ച ദേവാലയത്തിൽ വെച്ച് യെശയ്യാവ് കണ്ടു. സാറാഫുകൾ, സോപ്പേന്മാലാകമാര് അവന് ചുറ്റും പറന്നിട്ട് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് അവനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈ മാലാഖമാര് കർത്താവിന്റെ ഭയങ്കരതയിലേക്ക് നോക്കുവാൻ ത്രാണിയില്ലാതെ ചിറകുകൾ കൊണ്ട് മുഖം മൂടി, ചിറകൾ കൊണ്ട് കാലുമൂടി അവർ ഉയർന്നു പറന്ന് ദൈവം കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് അവനെ പാടി പുകഴ്ത്തും ദർശനമാണ് യെശയ്യാവ് കണ്ടത്. യെശയ്യാവ് എന്താ പറഞ്ഞത് കഴിഞ്ഞപ്പോൾ? എനിക്കയ്യോ കഷ്ടം. ഇതുവരെ നിങ്ങൾക്കയ്യോ കഷ്ടമെന്ന് പറഞ്ഞ പ്രവാചകൻ ഇന്ന് പറഞ്ഞു, എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് യഹോവയാ ദൈവത്തെ കണ്ടല്ലോ എന്ന് പറഞ്ഞ് അനുദവിക്കുന്ന യെശയ്യാവിനെ നമ്മൾ കാണുകയാണ്. ഇതുവരെയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വലിയ പ്രശ്നമൊന്നും നമുക്കില്ല. പക്ഷെ ഇവിടെയാണ് സ്വന്ത ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ കുറവുകളെ ഒന്ന് കണ്ടുപിടിക്കുവാൻ, അതിനെ ഓർത്തൊന്ന് കരയുവാൻ, അതിനെ ഓർത്തൊന്ന് അനുദവിക്കുവാൻ ആർക്കെങ്കിലും ഭാഗ്യം കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. യെശയ്യാവിന് അതാണ് കിട്ടിയത്. ഇതുവരെയും യെശയ്യാവിന്റെ അവയവം എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകന് ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ള അവയവമാണ് അവന്റെ നാക്ക്. അതുകൊണ്ട് അവൻ പറയുന്നതെല്ലാം ആ നാവ് കൊണ്ടാണ് സംസാരിക്കുന്നത്. യെശയ്യാവ് ആ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവയവമായ നാവിനെ കുറിച്ച് ഓർത്തു, എന്താണ് കർത്താവിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിക്കേണ്ട ഈ അവയവം എന്നുമാത്രം അശുദ്ധിയുള്ളതാ, എന്നുമാത്രം അശുദ്ധി നിറഞ്ഞിരിക്കും. അവിടെ പറഞ്ഞ, കർത്താവ് എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ഈ നാവിനെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ ശുദ്ധീകരിക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നത്? കർത്താവിന്റെ കാൽപ്പാടത്തിൽ വന്നിരുന്നിട്ട് കർത്താവ് എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, അതിലൊക്കെയും അനേകം അശുദ്ധികൾ നിറഞ്ഞിരിക്കുന്നു. നീ ശുദ്ധീകരിച്ച് നിന്റെ സമാധാനത്താൽ, നിന്റെ സന്തോഷത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായിട്ട് തീരണം. വിലപ്പെട്ട ആത്മാവിനെ മറന്നിട്ട് ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, ലോകത്തിൻ്റെ സുഖങ്ങൾ തേടി നടന്ന മഗ്ദലക്കാരത്തി മറിയ ഇന്നിരിക്കുന്നു കർത്താവിന്റെ കാൽപ്പാടത്തിൽ. അവളുടെ വിലപ്പെട്ട അവയവങ്ങളൊക്കെ, അവളുടെ തലമുടിയും അവളുടെ കണ്ണുനീരും അവളുടെ ശരീരം മുഴുവൻ ഒരു ഭരണി പോലെ പൊട്ടിച്ച് കർത്താവിന്റെ കാൽപ്പാടത്തിൽ ഒഴിച്ചിരിക്കുക. അവളിൽ നിന്ന് ഉയർന്ന സുഗന്ധം,
ആ വീട് മുഴുവൻ നിറഞ്ഞു. ആ ഭരണി പൊട്ടിയപ്പോൾ ആ ഭരണിയിൽ നിന്ന് പൊങ്ങിയ സുഗന്ധം ആ വീട് മുഴുവൻ നിറഞ്ഞു. ഇതുവരെ ദുർഗന്ധം നിറഞ്ഞൊരു സ്ത്രീയെ ഇന്നൊരു സുഗന്ധമായി മാറുകയാണ്. ഈ സുഗന്ധമാണ് നമുക്ക് ആവശ്യം. ഈ സുഗന്ധത്തിലേക്കാണ് ദൈവം നമ്മെ എല്ലാവരെയും വിളിക്കുന്നത്. കർത്താവിൻ്റെ കാൽവറി മരണത്തെക്കുറിച്ച് ഒരു ഭക്തനായ മനുഷ്യൻ്റെ ധ്യാനമുണ്ട്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന കാൽവറി മല ലത്തീൻ ഭാഷയിൽ കാൽവറി എന്നും എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്നും മലയാളത്തിൽ തലയോടണമെന്നും അതിന് പേരുണ്ട്. ഈ ഭക്തനായ മനുഷ്യൻ എഴുതുകയാണ്, എന്തുകൊണ്ടാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ട ഈ മലയ്ക്ക് തലയോടണമെന്ന് പേര് വന്നത്? പഴയ കാലഘട്ടങ്ങളിൽ യുദ്ധത്തിലൂടെ കൊല്ലപ്പെടുന്ന, ലഹളകളിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ ശവശരീരങ്ങൾ കൊണ്ട് തള്ളുന്ന ഒരു പ്രദേശമായിരുന്നു കാൽവറി മലയുടെ അടിവാരം. എപ്പോഴും ചീഞ്ഞളിഞ്ഞ് മനുഷ്യ മാംസത്തിൻ്റെ ദുർഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണത്. അവിടെ എപ്പോഴും നാശമായി കിടക്കുന്ന മനുഷ്യന്റെ തലയോടുകൾ ധാരാളം കാണും. അതുകൊണ്ടാണ് ഈ തലയോടണം എന്ന പേര് വന്നത്. ആ സ്ഥലത്തൂടെ എപ്പോൾ നടന്നാലും ഒരു ദുർഗന്ധമാണ് അവിടെ എല്ലാം ഉണ്ടായിരുന്നത്. എപ്പോഴും ഈ മനുഷ്യൻ നടക്കുമ്പോഴും ഒരു ദുർഗന്ധം ആ പ്രദേശത്തുണ്ട്. പക്ഷെ ഒരു ദിവസം നടന്നപ്പോഴോ ദുർഗന്ധത്തിന് പകരം ഒരു സുഗന്ധം അവിടെയെല്ലാം നിറഞ്ഞിരിക്കും. അതെന്താണെന്ന് അറിയുവാൻ ഈ മനുഷ്യൻ ഈ കാൽവറി മല കയറി അതിന് നിറുകെ ചേരുമ്പോൾ അദ്ദേഹം എഴുതുകയാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിക്കപ്പെടുന്ന കർത്താവായ യേശുവിനെ ഞാൻ കണ്ടു. തന്റെ മരണം മൂലം മുഴുവൻ ദുർഗന്ധങ്ങളെയും അവൻ മാറ്റിയിട്ട് എല്ലാം സുഗന്ധമാക്കിയിരിക്കും. കർത്താവിനോട് ഈ മനുഷ്യന്റെ പ്രാർത്ഥന, എൻ്റെ യേശുവേ, എൻ്റെ ജീവിതം മുഴുവൻ ദുർഗന്ധമാണ്. അനേകം ദുർഗന്ധങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. പകയും വിദ്വേഷവും വിരോധവും പാപങ്ങളും മദ്യപാനവും അങ്ങനെ ധാരാളം തിന്മകൾ എന്നെ നിറഞ്ഞിട്ടുണ്ട്. നിന്നിലെ സുഗന്ധം എന്നിലേക്ക് വന്ന് എന്നെയും ഒരു സുഗന്ധമാക്കണമേ, നിന്നെ പോലെ എന്നെയും ഒരു സുഗന്ധമാക്കണമേ എന്ന് ഈ ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുക. യേശുവാണ് സുഗന്ധം. നമുക്കെങ്ങനെ സുഗന്ധമായി തീരാൻ പറ്റുന്നത്? കർത്താവ് നമ്മെ ഈ ലോകത്ത് ആക്കി വെച്ചത് ഒരു സുഗന്ധമായി തീരാ. കർത്താവ് നമ്മെ ഈ ലോകത്ത് ആക്കി വെച്ചത് ഒരു വെളിച്ചമായി തീരുവാനാ. എന്തിനാണ് നമ്മൾ വെളിച്ചമായി തീർന്ന് ഇരുട്ടി നടക്കുന്ന കുറച്ചു പേരെയെങ്കിലും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ജീവിതം മുഖാന്തരമാകണം. നമ്മൾ സുഗന്ധമായി തീർന്ന് ദുർഗന്ധത്തിൽ ജീവിക്കുന്ന കുറച്ചു പേരെയെങ്കിലും സുഗന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ജീവിതം ഇടയായി തീരണം. അതിന് ആദ്യം ചെയ്യേണ്ട എന്താണ്? നമ്മളൊരു സുഗന്ധമായി തീരണം. നമ്മളൊരു നാറ്റമായി മാറുക. നമ്മളൊരു ദുർഗന്ധമായി മാറരുത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും നമ്മൾ ചെല്ലുമ്പോഴേ ഒരു പ്രശ്നമായി മാറരുത്. പിന്നെ എന്താണ്? നമ്മളെക്കുറിച്ചുള്ള ചിന്ത പോലും ഒരു സുഗന്ധമായി തീരണം. നമ്മളെക്കുറിച്ചൊരു വാക്ക് പറയുന്നത് പോലും എല്ലാവർക്കും അനുഗ്രഹമായി തീരണം. അതിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ട് സൗരഭ്യം. നമ്മൾ കേട്ടിട്ടില്ലേ? എവിടെയെങ്കിലും കിടക്കുന്ന ഒരു കല്ലെടുത്ത് മണപ്പിച്ചാൽ അതിനൊരു മണവുമില്ല. വാസ്തവത്തിൽ നമ്മളൊക്കെ അങ്ങനാ, ഒരു മണവും ഗുണവും ഇല്ലാത്തവരാ. ഉറ്റത്ത് കിടക്കുന്ന വെറും കല്ല് പോലെ, ഒരു മണവുമില്ല, ഒരു ഗുണവുമില്ല. പിന്നെ എന്താണ്? ഈ കല്ല് എന്തിനോട് ചേർന്നിരിക്കുന്നുവോ അതിൻ്റെ മണമോ ദുർഗന്ധമോ ഈ കല്ലിന് കിട്ടും. ഒരു ചാണകക്കുഴി കിടക്കുന്ന കല്ലെടുത്ത് മണപ്പിച്ചാൽ ചാണകത്തിൻ്റെ ദുർഗന്ധമാ. പക്ഷേ അതുപോലെ കല്ല് ആ മുല്ലച്ചെടിയുടെ ചുവട്ടി കിടന്നു, അതിനെന്തോ മണം കിട്ടി, മുല്ലപ്പൂവിൻ്റെ മണം. മുല്ലപ്പൂമ്പടി ഏറ്റ് ആ കല്ലിന് ഒരു മുല്ലപ്പൂവിൻ്റെ മണം. ഈ കല്ല് മുല്ലപ്പൂവല്ല, പക്ഷെ എന്താണ്, ആ കല്ല് മുല്ലപ്പൂവിനോട് ചേർന്നിരുന്നത് കൊണ്ട് മുല്ലപ്പൂവിൻ്റെ മണം അതിന് കിട്ടി. നമ്മളിതുപോലെ ദുർഗന്ധം പിടിച്ചവരായിരിക്കാം, നമ്മളിതുപോലെ ഒരു ഗുണവുമില്ലാത്തവരായിരിക്കാം, പക്ഷേ ഗുണമുള്ളവരാകാൻ പറ്റും. നമുക്ക് സുഗന്ധമുള്ളവരാകാം. എങ്ങനെയാണ്? സുഗന്ധമായ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം. സുഗന്ധമായ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സുഗന്ധമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് തിരുവചനം വായിക്കുന്നവരായിരിക്കണം. സുഗന്ധമായ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മിൽ നിറയുന്ന പല ദുർഗന്ധങ്ങളും നമ്മൾ അറിയാതെ തന്നെ പുറത്തേക്ക് നീങ്ങിക്കൊള്ളും. ആളുകൾ ഓടി രക്ഷപ്പെടുമായിരുന്നു അവളെ കണ്ട്. പക്ഷെ ഇവിടെ ഇതാ, അവൾ കർത്താവിൻ്റെ കാൽപ്പാടത്തിൽ ഇരുന്ന് കരഞ്ഞ്
അവരുടെ തലമുടി കൊണ്ട് കാൽപ്പാടമെല്ലാം തുടച്ച് വിലയേറിയ സച്ച ജഡാമാസി തൈലം കർത്താവിനെ പൂശിയപ്പോഴ് വായിക്കുന്നു, അവളിൽ നിന്ന് ഉയർന്ന ആ സുഗന്ധം ആ വീട് മുഴുവൻ നിറഞ്ഞെന്ന് കർത്താവ് പറയുക. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെയും ഇവൾ ചെയ്തതിനി ഇവൾ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. സുവിശേഷം എവിടെയെല്ലാം പ്രസംഗിച്ചാലും അവിടെയെല്ലാം ഇനി പറയേണ്ട ഒരു പേരുണ്ട്. ആരാണ്? മഗ്ദലക്കാരത്തി മറിയ. മഗ്ദലക്കാരത്തി മറിയ ചെയ്തത് അവൾ ഓർമ്മയ്ക്കായിട്ട് ഇനി പ്രസ്താവിക്കപ്പെടാൻ പോകുകയാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു പദവിയാണ് മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ കാൽപ്പാടത്തിലിരുന്ന മറിയ നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെയും സ്വന്തം ആത്മാവിനെ മറന്ന് പാപത്തിൽ ജീവിച്ചവൾ എല്ലാ കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് തൻ്റെ വിലയേറിയ ആത്മാവിനെ അവൾ നേടുകയാണ് ചെയ്തത്. മൂന്നാമതായി നമ്മൾ മഗ്ദലക്കാരത്തി മറിയയെ കണ്ടെത്തുന്നത് ക്രൂശിനരികിൽ നിന്ന മറിയ എന്നാണ്. ക്രൂശിൻ്റെ അരികിൽ നിന്ന മറിയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:25 നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:25 നമ്മൾ ക്രൂസിനരികിൽ നിന്ന മറിയയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ക്രൂസിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശുവിൻ്റെ ക്രൂസിൻ്റെ അടുത്ത് നിന്നിരുന്ന മഗ്ദലക്കാരത്തി മറിയയെ നമ്മൾ അവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ ക്രൂശ്, കർത്താവിനെ ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ യേശുവിൻ്റെ പ്രിയപ്പെട്ട പല ശിഷ്യന്മാരെ ചെതറി ഓടിപ്പോയി. ഭയം കൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ അവർ തയ്യാറാകുന്നില്ല. കൂടെ പോയത് ആരാണ്? യോഹന്നാ ശ്ലീഹ കർത്താവിൻ്റെ കൂടെ പോയി. പത്രോസ് അകലം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. യേശുവിനെ മഹാപുരോഹിതന്റെ അരമനയിലേക്ക് കൊണ്ടുപോകുമ്പോൾ യോഹന്നാ ശ്ലീഹ കർത്താവിൻ്റെ കൂടെ പോയി. പത്രോസോ അകലം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. വേറെ ശിഷ്യന്മാരൊന്നും കർത്താവിൻ്റെ കൂടെ പോകുവാൻ തക്കവണ്ണം അവിടെ തയ്യാറായില്ല. പക്ഷേ നമ്മൾ കാണുന്നു ക്രൂസിനരികെ, ക്രൂസിൻ്റെ ചുവട്ടിൽ യേശുവിൻ്റെ അമ്മ മറിയ, ക്ലയോപ്പായുടെ ഭാര്യ മറിയ, അല്ലെങ്കിൽ യാക്കോബ് യോസെ ഇവരുടെ അമ്മയായ മറിയ, മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ക്രൂസിൻ്റെ അടുത്ത് ഇരിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ആക്ഷേപങ്ങൾ ധാരാളമാ, പീഡനങ്ങൾ ധാരാളമാ. ആ വഴിയെ പോകുന്നവരൊക്കെ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെ നോക്കി എല്ലാവരും പരിഹസിച്ചു. അവിടെയാണ് അത്ഭുതങ്ങൾ നടത്തിയവനെ, നീ ഇന്ന് കുരിശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് എല്ലാവരും കർത്താവിനെ കളിയാക്കുന്നുണ്ട്. അതിലേറ്റവും അധികം ആക്ഷേപം സഹിക്കേണ്ടി വന്നത് ആർക്കാണ്? ക്രൂശിനോട് ചേർന്നിരിക്കുന്ന ഈ കൊച്ചുകൂട്ടത്തിനാണ്. ഒരാദ്യത്തെ സഭയാണത്, ക്രൂശിനോട് പറ്റിയിരിക്കുന്ന കൊച്ചുകൂട്ടം. ഒരു യോഹന്നാ ശ്ലീഹായുണ്ട്, കർത്താവിൻ്റെ അമ്മ മറിയയുണ്ട്, ക്ലയോപ്പായുടെ ഭാര്യ മറിയയുണ്ട്, മഗ്ദലക്കാരത്തി മറിയയുണ്ട്. ഇത്രയും സ്ത്രീകളും ആ ഒരൊറ്റ പുരുഷനും കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ പറ്റിയിരിക്കുക. അവരെയാണ് അവിടിയെ പോയ ആളുകൾ ഏറ്റവും അധികം ആക്ഷേപിച്ചത്. അവിടെയാണ് യേശുവിനെ പരിഹസിച്ച ആളുകൾ ഈ മനുഷ്യരെയും പാവപ്പെട്ട മനുഷ്യരെയും ഏറ്റവും അധികമായിട്ട് കളിയാക്കുന്നുണ്ട്. പക്ഷെ ഒന്നിനും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലൊന്ന് അവരെ വേർപിരിക്കാനായിട്ട് ഇനി പറ്റുകയില്ല. അത്രമാത്രം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആയിത്തീർന്ന ഒരു സ്ത്രീയാണ് മഗ്ദലക്കാരത്തി മറിയ. ഒന്നിനും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലൊന്ന് ഞങ്ങളെ വേർതിരിക്കുവാനായിട്ട് സാധ്യമല്ല. പൗലുസ്ലീഹ എഴുതി റോമാലേഖനം 8:35 8:35 പൗലുസ്ലീഹ എഴുതി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ ആപത്തോ നഗ്നതയോ വാളോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കും. അത്രമാത്രം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആയിത്തീർന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത്. അനേകം പരിഹാസങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് ക്രൂശിൻ്റെ ചുവട്ടിൽ ആയിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്ന, ക്രൂശിൻ്റെ ചുവട്ടിലിരിക്കുന്ന
മഗ്നരക്കാരത്യം അറിയാം. കർത്താവ് പറയാണ്, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവർ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ ക്രൂസ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഈ അഹംഭാവം ഇല്ലാതായി തീരുക എന്നുള്ളതാണ്. ഐ എന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം അതിന് കുറുകെ ഒരു വര വരയ്ക്കുമ്പോഴാണ് ഒരു കുരിശായിട്ടത് രൂപാന്തരപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നമ്മളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു അഹങ്കാരമുണ്ട്. ഞാൻ എന്നൊരു ചിന്ത, എല്ലാം ഞാനാണ്, എല്ലാം എൻ്റെ കാര്യമാണ്, എൻ്റെ കഴിവുകൊണ്ടാണ്, എൻ്റെ മിടുക്കുകൊണ്ടാണ്, ഇങ്ങനെയുള്ളൊരു ചിന്തയുണ്ട്. ഈ അഹംഭാവമാണ് ഏറ്റവും വലിയ പാപം. അവിടെയാണ് ഈ അഹംഭാവത്തിൽ നിന്ന് ക്രൂസിൻ്റെ അനുഭവത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായും വിനയപ്പെടുക എന്നുള്ളതാണ്. വിനയത്തോടെ ക്രൂസിൻ്റെ ചുവട്ടിലായിരിക്കുന്ന ഈ മഗ്നരക്കാരത്തെ മറിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പൗലോസ്ലീഹ എഴുതുകയാണ് റോമാലേഖനം 7:24, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? പൗലോസ്ലീഹ ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം പാപം ചെയ്യുന്ന മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണത്. പൗലോസ്ലീഹയുടെ കാലഘട്ടങ്ങളിൽ കുറ്റവാളികളെ കൊല്ലുന്ന ഒരു രീതിയാണത്. കുറ്റവാളികളെ കൊല്ലുന്നത് എങ്ങനെയാണ്? കുറ്റവാളികളെ ഏതെങ്കിലും ശവശരീരത്തോട് ചേർത്ത് ഇങ്ങനെ ബന്ധിക്കും. ശവശരീരത്തിൻ്റെ തലയോട് ചേർത്ത് കുറ്റവാളിയുടെ ശവശരീരവും, ശവശരീരത്തിൻ്റെ കൈകളോട് ചേർത്ത് ഈ കുറ്റവാളികളുടെ കൈയും, ശവശരീരത്തിൻ്റെ കാലുകളോട് ചേർത്ത് കുറ്റവാളിയുടെ കാലും ഒക്കെ ചേർത്ത് ഇങ്ങനെ ബന്ധിക്കും. അതികഠിനമായ ദുർഗന്ധമാണ്. അത് സഹിച്ചുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുവന്നിടും. ആഹാരം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, ഈ മരണം വരെ ഈ ദുർഗന്ധം സഹിച്ച് സഹിച്ച് ഈ ശവശരീരത്തോട് പറ്റിച്ചേർന്ന് ഒടുവില് ഇയാളും ഒരു ശവശരീരമായിട്ട് മാറും. അതിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പാപം ചെയ്യുമ്പോഴൊക്കെയും ഞാൻ ഇതുപോലെ ഒരു ശവശരീരത്തോട് ചേർത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുക, ശവശരീരത്തോട് ചേർന്ന് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുക, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? പാപത്തിൽ നിന്ന് എന്നെ ആരാ വിടുവിക്കുന്നത് എന്നാണ് പൗലോസിന്റെ ചോദ്യം. പാപം ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒരു ശവശരീരത്തോട് ചേരുന്നവനായിട്ട് തീരുകയാ, അതിൽ നിന്ന് എന്നെ ആരാണ് വിടുവിക്കുന്നത്? അവിടെയാണ് ഒരു ക്രൂസിന്റെ വഴി. ഈ ക്രൂസ് എന്താണ് ചെയ്യുന്നത്? ഈ ക്രൂസ് നമ്മിലുള്ള പാപ ശരീരത്തെ നീക്കം ചെയ്യും, നമ്മിലുള്ള പാപ ശരീരത്തെ നീക്കം ചെയ്യും. റോമാലേഖനം 6:6 പൗലോസ് വ്യക്തമായി എഴുതുകയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടുവെന്ന് ഞങ്ങൾ അറിയും. പൗലോസ് പറയാണ്, ഈ നമ്മിൽ പാപശരീരമുണ്ട്. ഈ പാപശരീരം നീങ്ങുന്നെങ്ങനെ അറിയാമോ? ഈ പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെടണം. അപ്പോൾ എന്ത് പറ്റും? ഈ പഴയ മനുഷ്യൻ നശിച്ചു പോകും. പിന്നെ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മിലൊക്കെയും പലപ്പോഴും അറിയാതെ ഒരു പഴയ മനുഷ്യന്റെ പ്രകൃതങ്ങൾ കിടക്കുന്നുണ്ട്. പഴയ മനുഷ്യന്റെ ശവശരീരങ്ങൾ നമ്മുടെ ശരീരത്തിലെ കിടപ്പുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ പഴയ മനുഷ്യനെ യേശുവിന്റെ കുരിശിനോട് ചേർത്ത് ക്രൂശിക്കണം. ഇനി സമർപ്പിക്കണം, ക്രൂശിക്കണം. ഞാൻ മരിച്ചിന് ജീവിക്കുന്ന ഞാനല്ല, പിന്നെയോ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. കർത്താവെ, എന്നിലുള്ള പഴയ മനുഷ്യന്റെ പ്രകൃതത്തെ മാറ്റിയിട്ട് പുതിയ മനുഷ്യന്റെ പ്രതിമ ധരിപ്പിക്കണമേ, പുതിയ മനുഷ്യന്റെ സന്തോഷം തരണമേ, പുതിയ മനുഷ്യന്റെ കൃപയിലേക്ക് എന്നെ നടത്തണമേ. ഇതാണ് നമുക്കിന്ന് ഏറ്റവും ആവശ്യമായത്. ഇപ്പൊ ക്രൂസിനരികിൽ നിന്ന് മറിയെന്ന് പറഞ്ഞാൽ എന്താണ്? അവളുടെ പഴയ മനുഷ്യൻ മരിച്ചു, ഇനി പുതിയ മനുഷ്യൻ ജീവിക്കുന്നവളിൽ. അതാ എന്റെ അർത്ഥം. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവളെ ഇതുവരെ പാപം ചെയ്യിച്ചുകൊണ്ടിരുന്ന, പാപത്തിൽ അവളെ ആക്കിക്കൊണ്ടിരുന്ന ആ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചിട്ട് ഇനി അവൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? അവൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. യേശുവിന് വേണ്ടി ജീവിക്കുന്ന അനുഭവത്തിലേക്ക് അവൾ മാറുകയാണ്. അപ്പൊ പാപശരീരത്തിന് നീക്കം വന്നിട്ട് ഒരു പുതിയ മനുഷ്യനായി ഈ സ്ത്രീ മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് കുരിശിനരികെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ത്യാഗം സഹിക്കുന്ന സ്നേഹമാണ് ത്യാഗം. കർത്താവിനോട്, കർത്താവിന് വേണ്ടി എന്ത് കുരിശുമെടുക്കാൻ ഇനി അവൾ തയ്യാറാ. അവളെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത,
അവളെ രൂപാന്തരപ്പെടുത്തിയ ഈ കർത്താവിന് വേണ്ടി എന്തു കൊടുക്കാനും ഇനി അവൾ തയ്യാറാ. അതുകൊണ്ടാണ് അവൾ അതുവരെയുള്ള മുഴുവൻ സമ്പാദ്യം കൊണ്ട് മേടിച്ച ആ വിലയേറിയ സ്വച്ഛജടാമാസി തൈലം കർത്താവിൻ്റെ ശരീരത്തവളെ പൂശി. അത് അവളുടെ ആരാധനയുടെ ഭാഗമാണ്. അവിടെ ഒന്നൂരൊക്കെ പറഞ്ഞ് എന്താണ് ഈ വെറും ചെലവെന്തിനാ, അവിടെ ഒന്നൂരൊക്കെ പറയുകയാണ് ഈ വെറും ചെലവെന്തിനാ, പക്ഷെ എന്താണ് അവളുടെ ആരാധനയുടെ ഭാഗമാണത്, അവളുടെ സമർപ്പണത്തിൻ്റെ ഭാഗമാണത്, അവളുടെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ഭാഗമാണത്. അതിൻ്റെ ഭാഗമായി വിലപ്പെട്ടതോ കർത്താവിന് കൊടുക്കി ത്യാഗം സഹിക്കുന്ന ഒരു വലിയ സ്നേഹത്തിലേക്ക് മാറുകയാണ്. ക്രൂശിൻ്റെ ചുവട്ടിൽ അവൾ ഇരുന്നു കൊണ്ട് നിന്ന പരിഹാസം വേദനകൾ എല്ലാം കർത്താവിന് വേണ്ടി സഹിച്ചു. ദൈവകാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, ആരാധനയ്ക്ക് വേണ്ടി പോകുമ്പോൾ, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായി തീരുമ്പോൾ ആരെങ്കിലും നമ്മളെ പരിഹസിച്ചാൽ അത് വലിയ ധനമെന്ന് എണ്ണി, ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി, ക്രിസ്തുവിന് വേണ്ടി ഒരു കഷ്ടപ്പാട് സഹിക്കുവാൻ ഭാഗ്യം കിട്ടിയാൽ അത് മഹാഭാഗ്യമെന്ന് അവൾ എണ്ണി. അതാണ് രൂപാന്തരം വന്ന ഈ വ്യക്തി ജീവിതത്തിൻ്റെ പ്രത്യേകത, കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരു വലിയ സ്നേഹം. ഇംഗ്ലണ്ടിലെ ലോർഡ് പ്രൊട്ടക്ടറായിട്ട് ഏറെ നാളുകൾ ഭരണം നടത്തിയ ഒലിവർ ക്രോംവെൽ എന്നൊരു ഭരണാധികാരിയുണ്ട്. ക്രൂരനായൊരു ഭരണാധികാരിയാണ് ഈ ഒലിവർ ക്രോംവെൽ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ക്രൂരമായ നിയമങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൽപ്പെട്ട ഒരാള് പട്ടാളത്തിൻ്റെ ചില ചിട്ടകളൊക്കെ തെറ്റിച്ചതുകൊണ്ട് ഈ ഒലിവർ ക്രോംവെൽ ഇങ്ങനെ ഉത്തരവിട്ടു, ഈ പട്ടാളക്കാരനെ ഒരു പാറയുടെ പുറത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലണം. ഇപ്പോഴാണ് വെടിവെച്ച് കൊല്ലുന്നത്. അവിടെയുള്ള ദേവാലയമുള്ള കത്തീഡ്രൽ പള്ളിയുണ്ട് ലണ്ടനിലെ. കത്തീഡ്രൽ പള്ളിയിൽ വൈകുന്നേരത്ത് ഒരു മണിയടിക്കും, സന്ധ്യാമണിയടിക്കും. ഈ മണിയടിക്കുമ്പോൾ ഇയാളെ വെടിവെച്ച് കൊല്ലണം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ, ഈ പട്ടാളക്കാരനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, ഒരു യുവതി. അവൾക്കേറെ ഇഷ്ടമായിരുന്നു ഈ പട്ടാളക്കാരനെ. ഇയാളെ വെടിവെച്ച് കൊല്ലുവാൻ പോകുന്നു അറിഞ്ഞിട്ട് ഇവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒലിവർ ക്രോംവെല്ലിനടുത്ത് ചെന്നു, അദ്ദേഹത്തോട് കൈകൂപ്പി താണു വീണ് അപേക്ഷിച്ചു, അദ്ദേഹത്തെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സലിഞ്ഞില്ല. അവിടെയാണ് ആ സന്ധ്യാസമയത്ത് കത്തീഡ്രൽ ദേവാലയത്തിന് മണിയടിക്കുമ്പോൾ ആ സമയത്ത് വെടിവെച്ച് കൊല്ലുവാനായി ഇയാളെ ഒരു പാറയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിരിക്കുക. ഈ സ്ത്രീ ഓടിച്ചെന്ന് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മണിമാളികയുടെ മുകളിൽ അവൾ കയറിയിട്ട് രണ്ട് കൈകൾ കൊണ്ട് ഈ മണിയുടെ നാക്ക് മുറുകെ പിടിച്ചിരിക്കുക. കാരണം ഈ മണിയടിക്കാൻ വരുന്ന ആള് ഒരു ചെകിടനാണ്, ചെവി കേൾക്കാത്ത ഒരാളാ. എന്നും വൈകിട്ട് വന്ന അയാൾ മണിയടിക്കും, അയാൾ അങ്ങ് പോവുകയും ചെയ്യും. മണിയടിച്ചോ ഇല്ലയോ എന്ന് അയാൾക്കറിയത്തില്ല, അയാളെങ്കിലും വന്ന് അടിച്ചിട്ട് അങ്ങ് പോവും. അയാൾക്ക് ചെവി കേൾക്കാൻ വയ്യാത്ത ഒരാളാ. അപ്പൊ അത് മനസ്സിലാക്കി ഈ പെൺകുട്ടി ഈ മണിമന്ദിരത്തിന് മേളിൽ കയറിയിട്ട് രണ്ട് കൈകൾ കൊണ്ട് ഈ മണിയുടെ നാക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുക, മണിയടിക്കരുത്. അന്ന് ഈ മനുഷ്യൻ വന്ന് പതിവ് പോലെ മണിയടിച്ചു. മണിയടിക്കുമ്പോഴ് ചതയുന്നതല്ല ഇവളുടെ കയ്യാ, അതുകൊണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അതികഠിനമായ താടനത്താൽ ഇവളുടെ രണ്ട് കൈകൾ അങ്ങ് ചതഞ്ഞ് തൂങ്ങി. മണിയടിച്ചു കഴിഞ്ഞ് അയാൾ അങ്ങ് പോയി. അന്ന് വൈകുന്നേരമായിട്ടും സന്ധ്യയായിട്ടും രാത്രിയോടടുത്തിട്ടും മണിയടിച്ചില്ല. ഒലിവർ ക്രോംവെല്ലിന് അത്ഭുതമായി. അപ്പോൾ കാണുന്നൊരു ഈ സ്ത്രീ ചതഞ്ഞ കൈകളുമായി ഓടി ഒലിവർ ക്രോംവെല്ലിന്റെ മുമ്പിലേക്ക് വന്ന് വീണിരിക്കുക. യജമാനെ രക്ഷിക്കണമേ, ഞാനൊരു പാതകം ചെയ്തു, രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി നടന്ന കാര്യങ്ങളൊക്കെ ഈ മനുഷ്യനോട് പറഞ്ഞപ്പോഴ് ഒലിവർ ക്രോംവെല്ലിന്റെ മനസ്സങ്ങ് അലിഞ്ഞു. എന്തൊരു ത്യാഗമാണിത്, ഇതെന്തൊരു സ്നേഹമാണിത്, തൻ്റെ പ്രാണപ്രിയന് വേണ്ടി തന്ത കൈകളെ ചതഞ്ഞ് അരയാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ത്യാഗത്തെക്കുറിച്ച്. അതാണ് നമ്മളവിടെ കാണുന്നത്. ഈ ത്യാഗത്തിന് മുമ്പിൽ ഈ ഒലിവർ ക്രോംവെല്ലിന് മനസ്സലിഞ്ഞിട്ട് ആ പട്ടാളക്കാരനെ സ്വതന്ത്രനായിട്ട് വിട്ടയച്ചു, ജീവനോടെ വിട്ടയച്ചു. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിങ്ങനെ പാടുന്നുണ്ട്, സംഗതിയില്ല ഗീടുവാൻ സ്നേഹ ചങ്ങലയാൽ തീരു മാർവോ ഡെന്നെ ഇണച്ചതു മൂലം മഹിമയെടും പരമേശ ഫഹിമേശുമേശ
തനിക്ക് വേണ്ടി ജീവൻ തന്ന തന്നെ രക്ഷിച്ച കർത്താവിന്റെ ക്രൂസിനോട് പറ്റി നിന്നുകൊണ്ട് യേശുവിന് വേണ്ടി ഇനി എന്ത് ത്യാഗം എന്ത് വേദന സഹിക്കുവാനും ഒരുക്കമുള്ളവളായി മഗ്ദലക്കാരത്തി മറിയ നടക്കുകയാണ്. നമ്മൾ ഇതുപോലെ സ്നേഹത്തെക്കുറിച്ച് ഉത്തമഗീതം എന്ന പുസ്തകത്തിൽ വായിക്കുന്നത്, ഉത്തമഗീതം എന്ന പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് ഒരു ആട്ടിടയ പെൺകുട്ടിയെ കുറിച്ച്, ആ പെൺകുട്ടിയെ യജമാനായ അവിടുത്തെ രാജാവായ രാജാവ് രക്ഷിച്ച് അവളെ വീണ്ടെടുത്ത ഒരു സ്നേഹത്തെ കുറിച്ച്. ഒടുവിൽ ഈ പെൺകുട്ടി തന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുക, എന്റെ നിന്റെ പ്രാണപ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷത ചോദിക്കുമ്പോൾ അവൻ ചുവപ്പും വെണ്മയും ഉള്ളവൻ, അവൻ നാരകങ്ങളുടെ നടുവിൽ, അവിടെയാണ് കാട്ടുമരങ്ങളുടെ നടുവിൽ ഒരു നാരകം പോലെ പ്രത്യേകത ഉള്ളവനാ. കാവൽക്കാർ അവളെ ദേഷ്യപ്പെടുന്നുണ്ട്, അവളെ ഉപദ്രവിക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം സഹിച്ചുകൊണ്ട് പ്രാണപ്രിയന് വേണ്ടി അന്വേഷിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുകയാണ്. ഇവിടെയാണ് ക്രൂസിന്റെ ചുവട്ടിൽ ക്രൂസിനരികിൽ നിന്ന് മറിയ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവളുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി അവൾ ജീവിക്കുന്നത് അവളല്ല, പിന്നെയോ യേശു ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയാണ്. രണ്ടാമതായിട്ട് ഒരു വലിയ ത്യാഗത്തിന്റെ അനുഭവത്തിലാണ് അവൾ അവിടെ ആയിരിക്കുന്നത്. ഒരു വലിയ ത്യാഗത്തിലേക്ക് അവൾ മാറുകയാണ് ചെയ്യുന്നത്. മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളാണിത്. ഒരു സമയത്ത് അവൾ ഭൂതം ബാധിച്ചവളാൽ പാപം നിറഞ്ഞവളായിരുന്നു, അവൾ എല്ലാവർക്കും ഒരു ഉപദ്രവമായിരുന്നു, മറ്റുള്ളവരുടെ സന്തോഷമുള്ള ജീവിതങ്ങളെ തകർക്കുന്നവളായിരുന്നു. പക്ഷെ ഇന്നവൾ കർത്താവിൻ്റെ മുമ്പാകെ തന്നെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ കാൽപ്പാടത്തിൽ തൻ്റെ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞ് ക്രൂസിനോട് പറ്റിച്ചേർന്ന് നിന്ന് കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഓടി വരുന്ന സ്ത്രീയായിട്ട് നമുക്കവളെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ നാലാമതായി മഗ്ദലക്കാരത്തി മറിയയെ കാണുന്നത് കല്ലറയ്ക്കൽ സ്നേഹത്തോടെ ഓടിയെത്തുന്ന മറിയ. കല്ലറയ്ക്കൽ സ്നേഹത്തോടെ ഓടിയെത്തുന്ന മറിയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലെ നമ്മൾ വായിക്കുകയാണ്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വാതുക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഒറ്റയ്ക്ക് ഓടിയെന്നാണ് അവിടെ വായിക്കുന്നത്. കർത്താവിൻ്റെ കല്ലറയിലേക്ക് അവൾ ഒറ്റയ്ക്ക് ഓടിച്ചെന്നാണ് വായിക്കുന്നത്. അതിരാവിലെ അല്പം ഇരുട്ടുള്ളപ്പോൾ ഒന്നും ഒരു ഭയം അവൾക്കില്ല. കാരണം എന്താണ്? അവളേറ്റവും അധികം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കല്ലറയാണിത്. അവിടെയാണ് തോട്ടക്കാരോട് പറയുകയാണ്, തോട്ടക്കാരൻ യേശു ആണെങ്കിലും അത് യേശു ആണെന്ന് മനസ്സിലാക്കാതെ അവൾ പറയാണ്, നീ എൻ്റെ യേശുവിനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ആ യേശുവിനെ ഇങ്ങ് താ, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അത്രമാത്രം കർത്താവിനോടുള്ള ഒരു വലിയ സ്നേഹം ഈ മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും പല പുരുഷന്മാർ കർത്താവിൻ്റെ ഒത്തിരി നന്മകൾ ആസ്വദിച്ച, ഒത്തിരി സൗഖ്യങ്ങൾ കിട്ടിയ, അനുഗ്രഹങ്ങൾ കിട്ടിയ പല പുരുഷന്മാരും അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചപ്പോൾ കർത്താവിന് അടുത്തെപ്പോഴും സ്നേഹത്തോടെ ഓടി വന്ന കുറെ സ്ത്രീകൾ എന്നും ഉണ്ടായിരുന്നു. അവർ കർത്താവിൻ്റെ കരുണയിൽ നിന്ന് ഒരിക്കലും മാറിയവരല്ല. കർത്താവ് ഒരിക്കലും ഒരു നന്മ അവർക്ക് ചെയ്താൽ ആ നന്മ അവർ മറന്നിട്ടില്ല. അത്രമാത്രം സ്നേഹമുള്ള കുറെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ഈ മഗ്ദലക്കാരത്തി മറിയ. അവൾ കല്ലറയ്ക്കൽ, അതികാവിലെ കല്ലറയ്ക്കലേക്ക് സ്നേഹത്തോടെ ഓടിയ മറിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. മറിയ പുറത്തിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം എൻ്റെ കർത്താവിൻ്റെ ശരീരം കാണുന്നില്ലെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. വീണ്ടും തോട്ടക്കാട് പറയുമാണിനെ, നീ അവനെ എടുത്തുകൊണ്ടു പോയെങ്കിൽ നീ അവനെ തരിക, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അത്രമാത്രമുള്ള ഒരു സ്നേഹത്തെ നമ്മൾ കാണുകയാണ്. രാവിലെ സുവേ കാണാഞ്ഞി ടുള്ളം തകർന്നു കരയുന്നത് അതുല്യ സ്നേഹം മനമേ നിനക്കതുണ്ടോ കരയുന്നതെന്താതുല്യ സ്നേഹം മനമേ
നിനക്കതുണ്ടോ? ആ മറിയാമിന്റെ സ്നേഹം നമുക്കുണ്ടോ എന്നാ ചോദ്യം. കർത്താവിന്റെ ആ സ്നേഹത്തിൽ ആകൃഷ്ടയായി കല്ലറയിലേക്ക് ഓടിച്ചെന്ന മറിയ, എന്താണ് കർത്താവിന്റെ ശരീരം, ആ ശരീരം ഇങ്ങി തരിക, ഞാനത് കൊണ്ടുപോയിക്കൊള്ളാം. കർത്താവിന്റെ ശരീരം സഭയാണ്, കർത്താവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി അവൾ കരയുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി അവൾ ജീവിക്കുന്നു. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കർത്താവിന്റെ കല്ലറയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഇത് ആരാധനയ്ക്ക് വേണ്ടി അതിരാവിലെ പോകുന്ന ചില സ്ത്രീകളുടെ ഒരു നല്ല ചിത്രമാണ്. ദേവാലയത്തിൽ ആരാധന തുടങ്ങുന്ന സമയത്ത് തന്നെ അതിരാവിലെ പള്ളിയിൽ കാണുന്ന ചില വ്യക്തികളെ കാണുമ്പോൾ ഈ മറിയയുടെ രൂപമാണ് തെളിയുന്നത്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ സ്നേഹത്തോടെ കല്ലറയ്ക്കൽ ഓടി വന്ന മറിയെ പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന ആരും അതിരാവിലെ പള്ളിയിലേക്ക് ഓടി ചെല്ലും ആരാധനയ്ക്കായി. അവിടെയാണ് മറ്റെന്തിനേക്കാൾ അവർക്ക് വിലപ്പെട്ടത് ദൈവമാണ്, ദൈവാരാധനയാണ്, ദൈവത്തോടുള്ള സമർപ്പണമാണ്. 42 സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാനായിട്ട് കാംക്ഷിക്കും. മാൻ വെള്ളത്തിന് വേണ്ടി ഓടുന്നൊരു ദാഹമുണ്ട്, മാൻ വെള്ളത്തിന് വേണ്ടി ഓടുന്നൊരു ദാഹമുണ്ട്. ഇതേ ദാഹത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക്, ദൈവാരാധനയിലേക്ക് വരുന്നവർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. വെറുതെ വന്നിട്ട് പോയാൽ അത് ലഭിക്കുന്നില്ല. അപ്പൊ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഇതുപോലെയുള്ളൊരു ദാഹത്തോടെ വരുമ്പോഴാണ്. ഇങ്ങനെയാണ് ഒന്നാമത്തെ സുവിശേഷകയായിട്ട് ഈ മഗ്ദലക്കാരത്തി മറിയ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് ഒന്നാമത്തെ സുവിശേഷകയായിട്ട് അവളായിത്തീരുകയാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷി, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യാശയാണ്. ശിഷ്യന്മാര് ഭയന്ന് കഥകടച്ചിരിക്കുമ്പോൾ കർത്താവ് നടുവിലേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ കാണിക്കുന്ന എന്താണ്? എൻ്റെ ആണിപ്പഴുതുകൾ കാണുക, നിങ്ങൾ എൻ്റെ വിലാപ്പുറം കാണുക എന്ന് പറഞ്ഞാണ് അവരെ കർത്താവ് ബലപ്പെടുത്തുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തിരിച്ചറിയുവാനുള്ള ഒരേ ഒരു മാർഗം, അവൻ്റെ കയ്യിൽ ആണിപ്പഴുതുണ്ട്, അവൻ്റെ വിലാപ്പുറത്ത് ഒരു മുറിവുണ്ട്, ഇതാണ് ഒരേ ഒരു മാർഗം. കർത്താവ് പറയുന്നുണ്ട്, പലരും എൻ്റെ പേരെടുത്ത്, എൻ്റെ നാമത്തിൽ എൻ്റെ പേരെടുത്ത് നിങ്ങളെ തെറ്റിക്കാനായിട്ട് വരും. ലോകം മുഴുവൻ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ പേരെടുത്ത് കർത്താവാണെന്ന് പറഞ്ഞ് അനേകം ആളുകൾ വരും. പക്ഷെ എന്താണ് അവർക്ക് കാണിക്കാനില്ലാത്ത? എന്താണ്? ഈ ആണിപ്പഴുതില്ല, ഈ വിലാപ്പുറത്തെ മുറിവില്ല. കർത്താവ് കാണിക്കുകയാണ്, എൻ്റെ വിലാപ്പുറം, എൻ്റെ ആണിപ്പഴുതുകൾ, അതാണ് അവരെ കാണിച്ച് ബലപ്പെടുത്തുന്നത്. മർത്തോമാ ശ്രീഹ നാം കാണുന്നുണ്ട്. മർത്തോമാ ശ്രീഹ ആദ്യം കർത്താവ് പ്രത്യക്ഷനായ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ശിഷ്യന്മാര് വന്ന് പറയുന്നു, മർത്തോമാ ശ്രീഹ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് പറയുമ്പോൾ മർത്തോമാ ശ്രീഹ പറയുന്നത്, എനിക്ക് അവന്റെ ആണിപ്പഴുതുകളിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈവെച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തില് പല ചിന്തകന്മാര് മർത്തോമാ ശ്രീഹയെ ഈ സംശയാലുവായ ശിഷ്യൻ എന്ന് വിളിക്കുന്നുണ്ട്. വാസ്തവത്തില് മറ്റു ശിഷ്യന്മാരും അവരുടെ സംശയമെല്ലാം മാറിയത് എന്താണ്? യേശുവിനെ കണ്ടതുകൊണ്ടാണ്. ഈ വർത്തോശ്രീയെ കണ്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കും കാണണം. ഒരു വിശ്വാസത്തിന്റെ അനുഭവമാണത്. നിങ്ങൾ കണ്ടതുകൊണ്ടല്ല ഞാൻ കാണുന്നത്, പിന്നെയോ എനിക്കും കർത്താവിനെ കാണണം, എനിക്കും കർത്താവിനെ തൊടണം. എങ്കിൽ മാത്രമേ ധൈര്യമായിട്ട് അവനെ പ്രസംഗിക്കുവാനും ധൈര്യമായിട്ട് അവനെ സാക്ഷിക്കുവാനും എനിക്ക് സാധിക്കുകയുള്ളൂ. ശിഷ്യന്മാരെല്ലാവരും കൂടെ കർത്താവിന് മരണശേഷം ഒരുമിച്ച് കൂടിയിരുന്ന് ഏത് സ്ഥലങ്ങളിലേക്ക് പോകണം, സുവിശേഷം അറിയിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മർത്തോമാ ശ്രീഹ പറഞ്ഞു, ഏറ്റവും ദൂരെയുള്ള പ്രദേശത്തേക്ക്. അന്നത്തെ ഭൂമിശാസ്ത്രത്തില് ആളുകൾക്കറിയാവുന്നതില് ഏറ്റവും ദൂരെയുള്ള പ്രദേശം ഇന്ത്യയായിരുന്നു. മർത്തോമാ ശ്രീഹ പറഞ്ഞത്, ഏറ്റവും വിദൂരമായി ഇന്ത്യയിലേക്ക് ഞാൻ പോകാൻ തയ്യാറാണ്. എന്താ കാരണം? അത്രയ്ക്ക് ഉറപ്പ് മാർത്തോമാ ശ്രീക്ക് ലഭിച്ചു. യേശുവിനെ തൊട്ടവനാണ്, യേശുവിന് മുറിവിൽ സ്പർശിച്ചവനാണ്. അവിടെയാണ് മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു എന്നത് പറഞ്ഞുകൊണ്ടല്ല, പിന്നെന്താണ്? നിങ്ങൾ കണ്ടു എന്നുകൊണ്ടല്ല, പിന്നെന്താണ്? എനിക്കുമൊന്ന് കാണണം, എനിക്കുമൊന്ന് തൊടണം.
ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഭവമാണത്. തൊടുന്ന ഒരനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിൽ ഈ അനുഭവമാണ് അവളെ ഏറ്റവും അധികം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും പ്രേരിപ്പിച്ചത്. അനുഭവമില്ലാത്ത ക്രിസ്തീയ ജീവിതങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇന്ധനമില്ലാത്ത വണ്ടി പോലെ അങ്ങ് നിന്നു പോകും. ആരാധന പിന്നെ അർത്ഥവത്തായിട്ട് തോന്നുകയില്ല. കാരണം അനുദിന ജീവിതത്തിൽ ദൈവത്തെ രുചിച്ചറിയുവാനും ദൈവത്തെ സ്പർശിക്കുവാനും ദൈവത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും സാധിക്കുന്നവർക്ക് മാത്രമേ ഒരു ശക്തിയുള്ള ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മാർത്തോമാ സ്ലീഹായെ പോലെ കർത്താവെ അനുഭവങ്ങളാ നിറയ്ക്കണമേ, നിന്നെ തൊട്ട് മനസ്സിലാക്കുവാൻ കൃപ തരണമേ, ഒരു തൊടുന്ന യാഥാർത്ഥ്യമായി യേശുവിനെ അറിയുവാനുള്ള കൃപ തരണമേ. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തമായ പ്രാർത്ഥനയായിരിക്കണം, ഒരു തൊടുന്ന യാഥാർത്ഥ്യമായി കർത്താവിനെ അനുഭവിച്ചറിയുവാൻ. ഈ മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു അവൾക്ക് ഒരു തൊടുന്ന യാഥാർത്ഥ്യമാ. ജീവിതത്തെ മുഴുവൻ മാറ്റിയവൻ, ജീവിതത്തെ രൂപാന്തരം തന്നവൻ, ജീവിതത്തെ പുതിയ കൃപയിലേക്ക് കൊണ്ടുവന്നവൻ. ഇനി ഒരിക്കലും ആ സ്നേഹത്തിൽ നിന്ന് ആരും എന്നെ വേർപിരിക്കത്തില്ല. ഒരു പാപത്തിന് പോലും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയത്തില്ല. കാരണം എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു, ഇനി യേശു എന്നിൽ ജീവിക്കുന്നു. അവന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ ഞാനിനി ഒരുക്കമാണ്. ഒടുവിൽ അവളിതാ കല്ലറയിലേക്ക് ഓടി വന്നു. അത് ആരാധനയ്ക്ക് വേണ്ടിയാ. ആരാധനയ്ക്ക് വേണ്ടി സുഗന്ധദ്രവ്യങ്ങളുമായി അവൾ ഈ കല്ലറയിലേക്ക് ഓടി വരികയാ. ഏറ്റവും ശക്തമായ ഒരു ആരാധനയിലേക്കാ. അതിരാവിലെ ദേവാലയത്തിലേക്ക് ഓടി വരുന്നവൾ. അവിടെയാണ് വാസ്തവത്തില് ശിഷ്യന്മാർക്ക് പോലും ഇല്ലാതിരിക്കുന്ന ഒരു ചാലക ശക്തി ഇവരുടെ ഹൃദയത്തിലുണ്ടോ? അതിരാവിലെ കല്ലറയിലേക്ക് ഒന്ന് ഓടുവാനെന്നും ശിഷ്യന്മാര് മെനക്കെടാഞ്ഞപ്പോഴ് ഈ സ്ത്രീ എന്താ ഇത്ര താല്പര്യം? അവിടെയാണ് അവൾ നോക്കി എവിടാണ് അവനെ അടക്കിയതെന്ന് ഈ സ്ത്രീ മാറി നിന്ന് നോക്കിയായിരുന്നു. ആ സ്ഥലം കണസിലാക്കി വെച്ചായിരുന്നു. അന്ന് രാത്രി ശബത്തായതുകൊണ്ട് അവൾ ഓടിയില്ലെന്ന് മാത്രം. നേരം വെളുക്കുമ്പോഴേ അവൾ അതിരാവിലെ സ്നേഹത്തോടെ ഈ കല്ലറയിലേക്ക് ഓടി വന്നു. ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രകടനം നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിൽ ഒന്ന് ഭൂതബാധിതയായ മറിയ, പാപത്തിൽ ജീവിച്ചവളായ മറിയ, ആത്മാവിന് വേണ്ടി കരുതാത്തവളായ മറിയ. നമ്മുടെ കർത്താവ് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, ഒരുവൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്താണ് പ്രയോജനമെന്ന്. കർത്താവ് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, ഒരാൾക്ക് ധാരാളം വിളവുണ്ടായി. ആ വിളവുണ്ടായപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, എൻ്റെ പഴയ കളപ്പുര പൊളിച്ചിട്ട് ഒരു പുതിയ കളപ്പുര പണിയും. ധാരാളം ഗോതമ്പ് ഈ പുതിയ കളപ്പുരയ്ക്കകത്ത് കൂട്ടിവെച്ചു. എന്നിട്ട് അതിന് മുകളിൽ കയറി ഇരുന്നിട്ട് ഇയാള് പറയുകയാണ്, എൻ്റെ മനമേ, അനേക വർഷങ്ങളിലേക്ക് നിനക്ക് തിന്നുവാൻ വേണ്ട ഗോതമ്പെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്നു, നീ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞു. യേശു പറയാണ്, മൂട ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകും? ഒരു വിലപ്പെട്ട ആത്മാവിനെ കരുതാതെ ലോകത്തിൻ്റെ നൈമിഷീക സുഖങ്ങൾക്ക് വേണ്ടി ജീവിച്ചവളായിരുന്നു മഗ്ദലക്കാരത്തി മറിയ. പക്ഷെ അവളുടെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ കാൽപ്പാടത്തിൽ വന്നിരുന്ന് അവിടെ എല്ലാം വിലപ്പെട്ടത് കർത്താവിന് സമർപ്പിച്ചു. കർത്താവ് സീമോൻ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, യോഹന്നാന്റെ മകനായ സീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരിൽ നല്ല വാസ്തവത്തിൽ എന്താണ്, ഇവയിലധികമായി, എല്ലാറ്റിലും അധികമായി എന്നാ ചോദ്യം. യോഹന്നാന്റെ മകനായ സീമോനെ, നിനക്ക് എന്തെല്ലാം ഉണ്ട് അതിലൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവിനോടുള്ള ആ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെയും തള്ളിക്കളഞ്ഞിട്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞവനായ ഈ പത്രോസ്ലീഹ ചോദിക്കുകയാണ്, കർത്താവ് ചോദിക്കുകയാണ്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യം. നമുക്ക് എന്തെല്ലാമുണ്ട് അതിനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കണം. അതാണ് സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം. നമ്മുടെ ജീവനും നമുക്കുള്ളത് മുഴുവൻ
കർത്താവിന്റെ ബലിപീഠത്തിൽ ഒരു കാഴ്ചയായി സമർപ്പിക്കുന്നതാണ് ഈ സമർപ്പണം. റോമാലേഖനം 12:1 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. റോമാലേഖനം 12:1 സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കും. ഒരു യാഗമായി സമർപ്പിക്കാനും ഒരു ബലിയായി സമർപ്പിക്കാനും ആരാധനയുടെ പ്രതീകങ്ങളൊക്കെ ഒരു യാഗത്തിൻ്റെ പ്രതീകങ്ങളാണ് എല്ലാം. നമുക്കറിയാം ഈ മെഴുകുതിരി കത്തി ഉരുകുന്നത് ഒരു യാഗമാണ്, അതുപോലെ ഈ ധൂപക്കുറ്റിയിലേക്ക് ഇടുന്ന കുന്തിരിക്കം ഒരു യാഗമാണ്, അത് എരിഞ്ഞെരിഞ്ഞ് സുഗന്ധമായി മാറുകയാണ്. ഇപ്പൊ കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കുമ്പോഴാണ് നാം ഒരു സുഗന്ധമാകുന്നത്. കർത്താവാകുന്ന അനുഭവത്തിലേക്ക് നമ്മൾ ചേർന്നിരിക്കുമ്പോഴാണ് നാം ഒരു അനുഗ്രഹമായി മാറുന്നത്. അവിടെയാണ് കർത്താവിൻ്റെ മുമ്പിൽ ഒരു ബലിവസ്തു പോലെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനാ. അവിടെയാണ് ഒരു യാഗമായി തീരുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. മഗ്ദലക്കാരത്തി മറിയ ഒരു യാഗമായി മാറി. അവളുടെ തലമുടി, അവളുടെ കണ്ണുനീര്, അവളുടെ സമ്പാദ്യം കൊണ്ട് മേടിച്ച ആ തൈലം എല്ലാം കർത്താവിന് കൊടുത്തു. എന്ന് മാത്രമല്ല, അവളുടെ മുഴുവൻ ജീവിതം, അവളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ആഗ്രഹങ്ങൾ, ജീവിതത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളെല്ലാം കർത്താവിന് മുമ്പാകെ അവൾ സമർപ്പിക്കുകയും ചെയ്തു. പിന്നെ കാണുന്നത് നാം കാണുകയാണ് കുരിശിൻ്റെ ചുവട്ടിലിരിക്കുന്ന മഗ്ദലക്കാരത്തി മറിയ. കുരിശിൻ്റെ ചുവട്ടിൽ പ്രധാനമായിട്ടും രണ്ടനുഭവങ്ങളാണ്. ഒന്ന്, അവളുടെ പഴയ മനുഷ്യൻ, അവളുടെ നാറുന്ന ഒരു മനുഷ്യനുണ്ട്. പൊലുസയെ ചോദിച്ചതുപോലെ, ഈ മരണത്തിനധീനമായ ശരീരത്തു നിന്ന് എന്നെ ആര് വിടുവിക്കും? മരണത്തിനധീനമായ ഒരു ശരീരം ഈ നമ്മളിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ക്രൂശിച്ചുകൊണ്ടിരിക്കണം. ദിനംതോറും കർത്താവിൽ അത് ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ആ ശരീരം നമ്മിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കണം. പിന്നെ പുതിയ മനുഷ്യൻ ജീവിക്കണം. പൊലുസയെ പറയുന്നുണ്ട്, ഞങ്ങളിലുള്ള പഴയ മനുഷ്യൻ, അല്ലെങ്കിൽ നിഗൂഢ മനുഷ്യൻ, അവിടെയാണ് അകത്തുള്ളൊരു മനുഷ്യൻ. പൊലുസലിയ പറയുന്ന കാര്യമാണ്, പുറമേ ഉള്ളവൻ നാൾക്കുനാൾ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേ ഉള്ളവൻ പുതുക്കം പ്രാപിക്കും. പൊലുസിന്റെ പുറമേ ഉള്ളവനുണ്ട്, അത് ക്ഷയിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ അകത്തുള്ളൊരു മനുഷ്യനുണ്ട്, നമ്മളെല്ലാം അകത്തൊരു മനുഷ്യനുണ്ട്. അതാ ദൈവീക മനുഷ്യനാണ്, ദൈവത്തിൻ്റെ മനുഷ്യൻ നമ്മുടെ അകത്തുണ്ട്. ഈ അകത്തുള്ളവൻ പുതുക്കം പ്രാപിക്കണം. എല്ലാ മനുഷ്യനോട് ചേർന്ന് ഒരു പുറത്തെ മനുഷ്യനുണ്ട്, അകത്തെ മനുഷ്യനുണ്ട്. ഈ പുറത്തെ മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കണം, എന്നിട്ട് അകത്തെ മനുഷ്യൻ ശോഭയുള്ളവനായിട്ട് മാറണം. ആ ഒരു സമർപ്പണമാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ട് കണ്ടത്. അതുപോലെ തന്നെ ത്യാഗം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും അവളെ വേർതിരിപ്പാൻ പറ്റത്തില്ല. ആ ക്രൂശിൽ ത്യാഗം സഹിച്ചുകൊണ്ട് ക്രൂശിൻ്റെ ചുവട്ടിൽ തന്നെ അവളായിരിക്കുകയാണ്. അനേകരുടെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നു, അനേകരുടെ ദുഷിച്ച വാക്കുകൾ ഏൽക്കേണ്ടി വന്നു. പക്ഷെ ഒന്നും അവളെ പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായില്ല എന്ന് കാണുകയാണ്. ഒടുവിൽ കല്ലറയ്ക്കൽ സ്നേഹത്തോടെ ഓടിയെത്തിയ ഈ മഗ്ദലക്കാരത്തി മറിയ ആരാധനയ്ക്ക് വേണ്ടി അതിരാവിലെ ഓടിയെത്തുന്ന ഒരു വലിയ അനുഭവമാണ്. ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മുന്നമേ ഓടിയെത്തണം. ദൈവത്തോടൊരു സ്നേഹം നമ്മൾ ആരാധനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ആരാധനയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ടതും ആവശ്യമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയായി ഈ മഗ്ദലക്കാരത്തി മറിയ മാറുകയാണ്. ഉയർപ്പ് നൽകുന്നൊരു പ്രത്യാശ, ഉയർപ്പിൻ്റെ പ്രത്യാശയാണ് ജീവിക്കുവാൻ, ഒരു ജീവിതം ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള പ്രത്യാശയാണ്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്നെങ്കിലും ജീവിക്കുവാൻ പ്രേരണ നൽകുന്നത് എൻ്റെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ള പ്രത്യാശയാണ്. ആരെല്ലാം എന്നെ വിട്ടുപോയാലും, ആരെല്ലാം എന്നെ തള്ളിയാലും എൻ്റെ ദൈവം ജീവിക്കുന്നു എന്നുള്ള പ്രത്യാശയാണ്. ഒരു വലിയ പ്രത്യാശയാണ് ഉയർപ്പ് നമുക്കെല്ലാം തരുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വെറുതെയായിരുന്നു, നമ്മുടെ പ്രസംഗമൊക്കെ വെറുതെയായിരുന്നു, ഒരു ക്രിസ്തീയ സഭ പിന്നെ ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതാണ് ക്രിസ്തീയ സഭയുടെ ഏറ്റവും വലിയ ശക്തിയായി നമ്മൾ കാണുന്നത്. ഒരു വലിയ പ്രത്യാശ നമുക്ക് തരികയാണ്. ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ടീച്ചർ ഒരു കുട്ടിയോട് ചോദിച്ചു,
നമ്മുടെ കുരിശിൽ കിടന്ന കർത്താവ് തൻ്റെ അമ്മയോട് അവസാനമായി പറഞ്ഞ വാക്കെന്താണ്? ആ കുട്ടി അല്പനേരം ആലോചിച്ചിട്ട് പറയുകയാണ്, അമ്മേ നമുക്ക് ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കർത്താവ് പറഞ്ഞില്ലെങ്കിൽ പോലും ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടായിരിക്കും. കാരണം ഈ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് അപ്പുറത്ത് ഒരു ഞായറാഴ്ചയുണ്ടെന്നുള്ള ഒരു പ്രത്യാശ. കർത്താവ് പറഞ്ഞ് ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു കർത്താവിൻ്റെ കുരിശി വെച്ച് അമ്മയോട് പറഞ്ഞ വാചകമെങ്കിലും ഒരു ഞായറാഴ്ചയുണ്ടെന്നുള്ള പ്രത്യാശ. ഇപ്പം നമുക്കെല്ലാം നൽകുന്ന ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശയാണ്. ജർമ്മനിയിൽ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് എല്ലാടെ തകർന്ന് നശിച്ചു കിടക്കുന്നൊരവസ്ഥയാണ്. പള്ളികളും കെട്ടിടങ്ങളും എല്ലാം തകർന്ന് ഇടിഞ്ഞു കിടക്കുന്നൊരവസ്ഥ. ഒരാരാധനയ്ക്ക് വേണ്ടി ഈസ്റ്ററിന് ദിവസം ആരാധനയ്ക്ക് വേണ്ടി ഒരു പള്ളിയുടെ മുറ്റത്ത് ആളുകൾ കൂടി വരികയാണ്. കൂടി വന്ന സമയത്ത് ഈ വന്ന ആളുകളിൽ മക്കളെ നഷ്ടപ്പെട്ട അമ്മയപ്പന്മാരുണ്ട്, അപ്പനെ നഷ്ടപ്പെട്ട അല്ലെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ട്. ഒരു യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ഒരു ജനമാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. അവിടെയാണ് പുരോഹിതൻ ചോദിച്ചു, ഒരു മേശപ്പുറത്ത് ഒരു തടിക്കുരിശ് വെച്ച് ഒരു ആരാധന കൂടി വന്നിരിക്കുക. പുരോഹിതൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആർക്കെങ്കിലും വന്ന് ഈ ജനത്തിന് ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആർക്കെങ്കിലും വന്ന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന തകർന്നു പോയിരിക്കുന്ന ഈ ജനത്തിന് ഒരു സന്ദേശം കൊടുക്കാമോ? ആരും തയ്യാറായിട്ട് വരുന്നില്ല. അപ്പോഴാണ് ദൈവശാസ്ത്രജ്ഞനായ കാൾ ബാർത്ത് വന്ന് അദ്ദേഹം ചുരുക്കം ചില വാക്കുകൾ പറയാം. ഒന്നുകിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെ ഓർത്ത് നിരാശയിൽ ജീവിക്കാം, അല്ലെങ്കിലോ പ്രത്യാശ തരുന്ന കർത്താവിൻ്റെ കുരിശിലേക്ക് നമുക്ക് നോക്കാം. ഒന്നുകിൽ നമുക്ക് കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ ആ ദുരന്തങ്ങളൊക്കെ ചിന്തിച്ച് നമുക്ക് പിന്നെയും നിരാശയിൽ പോകാം, അല്ലെങ്കിലോ പുതിയ പ്രത്യാശ തരുന്ന കർത്താവിൻ്റെ കുരിശിലേക്ക് നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് ഉയർപ്പ് തരുന്ന വലിയ പ്രത്യാശ. ആ പ്രത്യാശയിലാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. കർത്താവ് വീണ്ടും പറയുകയാണ്, എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും, നിങ്ങൾ പിതാവിനോട് അവർ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം, എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. സ്വർഗാരോഹണം ചെയ്ത കർത്താവ് നമുക്ക് നല്ല വാഗ്ദാനമാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മളെ അന്യരായി അനാഥരായിട്ട് കൈവിട്ടു പോ കളയുന്നില്ല. പിന്നെ ഞാനോ ലോകാവസാനം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. അതോടൊപ്പം തന്നെ കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ഇനി സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുമെന്നുള്ള പൂർണ്ണ പ്രത്യാശയാൽ നമ്മെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ മക്തരക്കാർത്തി മറിയയുടെ ജീവിതം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില മാറ്റങ്ങളാണ്. നമ്മിൽ ഏഴ് ഭൂതങ്ങൾ, ഏതെങ്കിലും ഭൂതങ്ങൾ പുറത്തു പോകാത്ത അവസ്ഥയിലുണ്ടോ? അവിടെയാണ് അതിനു പകരം കർത്താവിനെ ജീവിതത്തിലേക്ക് പ്രതിഷ്ഠിക്കണം. ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ദുഷിച്ച ദുഷ്ടനായ ഒരു ഭൂതത്തെയെല്ലാം പുറത്താക്കിയിട്ട് വീട് നല്ലവണ്ണം വൃത്തിയാക്കി വെച്ചിരുന്നു. പക്ഷെ ആ പോയതിനേക്കാൾ ദുഷിച്ച ശക്തിയുള്ള ദുരാത്മാക്കൾ വീണ്ടും അതിലേക്ക് ഇറങ്ങുകയാണ്. ക്രിസ്തു ജീവിതത്തിൽ നിറയണം, ക്രിസ്തു ജീവിതത്തിൻ്റെ അനുഭവമായി മാറണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശയാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ദൈവകരങ്ങളെ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറിയ മതി രാവിലേ കാണാഞ്ഞിട്ടുള്ളം തകർന്നു കരയുന്നത് അതുല്യ സ്നേഹം മനമേ നിനക്കതുണ്ടോ കരയോ നാതെന്തതുല്യ സ്നേഹം മനമേ നിനക്കതുണ്ടോ പരനെ തള്ളി പറഞ്ഞ പത്രോസാതിര വിലെ സമയേ പെരുത്ത ദുഃഖ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു പെരുത്ത ദുഃഖ
സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായിട്ട് സ്തോത്രം. ഉയർപ്പിൻ്റെ പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള പ്രത്യാശ ഞങ്ങളെ ഇനിയും മുന്നോട്ട് നടത്തണമേ. കർത്താവേ, നിരാശയിൽ വീണുപോയ ഒത്തിരി സമയങ്ങളുണ്ട്. പലവിധമായ പാപങ്ങളിൽ കുടുങ്ങിക്കഴിഞ്ഞ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെയും വിടുതൽ തരുന്ന ഒരു വചനം ഇന്ന് കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. മഗ്ദലക്കാരത്തി മറിയ ഒരിക്കൽ ഭൂതബാധിതയായിരുന്നെങ്കിലും പിന്നീട് കർത്താവിൻ്റെ ഏറ്റവും വലിയ സുവിശേഷകയായിട്ട് മാറി. ഈ ഒരു മാറ്റമാണ് ഞങ്ങളിലും ഉണ്ടാകേണ്ടത്. അതിൻ്റെ ഘട്ടങ്ങൾ ഒന്ന് സമർപ്പണമായിരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ അവളെല്ലാം സമർപ്പിച്ചു. കർത്താവിൻ്റെ കാൽപ്പാടത്തിൽ അവൾ മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി ഞങ്ങളുടെ ശരീരം അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കാതെ നീതിയുടെ ആയുധങ്ങളായിട്ട് ദൈവത്തിന് സമർപ്പിക്കുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ ഒരവയവവും ദൈവമേ മറ്റുള്ളവർക്ക് വേദനയും ദുഷിപ്പും ഉണ്ടാക്കുവാനിടയാകാതെ കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുണയും മറ്റുള്ളവർക്ക് നൽകുന്ന മുഖാന്തരമായി ഞങ്ങളുടെ അവയവങ്ങളെ തീർക്കണമേ. ഞങ്ങൾ വന്നുപോയ പിഴകൾക്ക് ഞങ്ങളോട് ക്ഷമ ചെയ്യണമേ. കുറവുകൾക്ക് ഞങ്ങളോട് ക്ഷമ ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ. യെശയ്യാ പ്രവാചകൻ കരഞ്ഞപ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ നിലവിളിച്ചപ്പോൾ, യാഗപീഠത്തിൽ നിന്ന് ദൈവദൂതൻ കൊടിൽ കൊണ്ട് തീക്കണലെടുത്ത് അവൻ്റെ അധരങ്ങളെ തൊട്ട്, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ മുഴുവൻ അശുദ്ധിയും നീങ്ങി നിശുദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. കർത്താവെ, അവിടുത്തെ തിരിശരി രക്തത്തിൻ്റെ മുൻകുറിയാണത്. നിന്നെ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങളൊന്ന് മുഴുവൻ ദുഷ്ടവികാരങ്ങളും മാറണമേ. ക്രിസ്തു ഞങ്ങളെ വാഴുന്ന അനുഭവം നിറയണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ക്രൂശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ പഴയ മനുഷ്യൻ ഇനി ജീവിക്കാതെ ക്രിസ്തുവിൽ ഞങ്ങൾ പുതിയവരായി ജീവിക്കുവാൻ കൃപ തരണമേ. ക്രൂശിനോടുള്ള ബന്ധത്തിൽ നിന്ന് ഒന്നും ഞങ്ങളെ മാറ്റരുതേ. ആരെല്ലാം ഞങ്ങളെ പഴിച്ചാലും ആരെല്ലാം ഞങ്ങളെ ആക്ഷേപിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ തള്ളിപ്പറയുവാൻ, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾക്കിടയാകരുതേ. അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ, അവന് വേണ്ടി ഓടുവാൻ, അവനോട് പ്രാർത്ഥിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ ഉള്ള ശുഷ്കാലം ഞങ്ങൾക്ക് തരണമേ. ക്രിസ്തു ജീവിതത്തിൻ്റെ എല്ലാം ആകണമേ. കല്ലറയ്ക്കൽ ഓടിയെത്തിയ മറിയ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അലസത ഞങ്ങളോട് ക്ഷമിക്കണമേ. അലസതയില്ലാത്ത ഈ സ്ത്രീയെ അതിരാവിലെ കല്ലറയിലേക്ക് സ്നേഹത്തോടെ ഓടി വന്നല്ലോ. പട്ടാളക്കാരവിടെ ഉണ്ടെന്നുള്ള ചിന്തയോ, അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് ഒരു കല്ലറയിലേക്ക് ചെല്ലുന്ന ഭയമോ ഒന്നും അവളെ പിന്തിരിപ്പിക്കുന്നില്ലല്ലോ. കർത്താവേ, നിന്റെ സ്നേഹം എല്ലാ ഭയത്തെയും പുറത്താക്കി കളയുകയാണ്. നിന്റെ വലിയ സ്നേഹത്തിന് മുമ്പിൽ അവൾക്ക് യാതൊരു ഭയവുമില്ല. കർത്താവേ, അതുപോലെയുള്ള സമർപ്പണം ഞങ്ങൾക്ക് തരണമേ. അവൾ സുവിശേഷകയായി മാറിയല്ലോ. ഞങ്ങളും ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് കർത്താവിനെ സുവിശേഷീകരിക്കുവാൻ ഇടയാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ തൊട്ടറിയുന്ന യാഥാർത്ഥ്യമുണ്ടാകണമേ. മാർത്തോമാ സ്ലീഹ കർത്താവിനെ തൊട്ടതുപോലെ, എൻ്റെ കർത്താവിൻ്റെ ദൈവമേ തൊട്ട് സാക്ഷിച്ചതുപോലെ, ഞങ്ങൾക്കതിനെ സാക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവിനെ തൊടുന്ന നല്ല അനുഭവങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളെ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. സകലതും ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമഹത്വത്തിനായിട്ട് തന്നെ.